आराधनाय श्री के जयकुमार ईएएस अवर्गले परम पूज्य स्वामी शारदानंद अवर्गले अध्यक्ष गोमार सर डॉक्टर तंगमणि टीचर सदानंद सर डॉक्टर मधुबाला जयचंद्र टीचर अन्नोडप्पम प्रवर्तिक्कुन्न हिंदी प्रचारक अध्यापक विद्यार्थिके रक्षकर्ता स्वर्गीय वात्सल सार स्थापित ई प्रस्थान आद्यकाल स्वतंत्र समरवुमाय बंधप्पेट्ट परस्पर आशय विनिमय नडत्तुन्नतिनुवेण्डि हिंदी प्रचारणवुमाय निस्वार्थ सेवनम नडत्तिय अनेकं प्रचारकरुडे जीवत्याग പ്രവർത്തനങ്ങളുടെ ഫലമായി ഈ സ്ഥാപനത്തിന്റെ വളർച്ച ഇന്നിവിടെത്തിയിരിക്കുകയാണ്. അതോടൊപ്പം പിൽക്കാലത്ത് വന്ന സ്വർഗീയ കെ വേലായുധൻ സാർ അദ്ദേഹത്തിന്റെ ദീർഘകാല ആ സേവനം സെക്രട്ടറി ആയിരുന്നുകൊണ്ടുള്ള സേവനം ഈ പ്രസ്ഥാനത്തെ ഈ സ്ഥാപനത്തെ ഭാരതത്തിൽ മാത്രമല്ല विदेश ख्याति कहिजु इन का आस्थान मंदिर एल अद प्रवर्तन फल संभावना फल प्रथम मुदल अल अक्षर क्लास मुदल तुंगी प्रथम दूसरी राष्ट्र प्राथमिक क्लास प्रवेश मुदल उयर् क्लास प्रवेश भूषण साहित्याचार्य क्लास अद बी एडि तुल्य आचार्य पी जी ट्रांसलेशन केरला हिंदी प्रचार सभ अभिमानक कोर्स मुख्य पढ़ वशतकूड आ मुख्य पढ़न हिंदी पढ़ी आ संविधान भारत स्वातंत्र्यम കേരളത്തിൽ നടപ്പാക്കി അത് വളർന്ന് ഇന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു കേരളത്തിലെ സ്കൂളുകളിൽ ഹിന്ദി പഠിപ്പിക്കാനുള്ള അധ്യാപകര സൃഷ്ടിക്കുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. മാത്രമല്ല കേന്ദ്ര സർക്കാരുകളുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആയിട്ടുള്ള 50%-ൽ അധികം ജീവനക്കാരെ സൃഷ്ടിക്കുവാനും ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ മഹത്തരം. നിങ്ങളെ അടുത്തകാലത്തെ പത്രങ്ങളൊക്കെ കണ്ടിരിക്കും ആചാര്യ എന്ന് പറയുന്ന കോഴ്സ് ഞങ്ങളുടെ കോഴ്സ് അഭിമാനകരമായ കോഴ്സ് ഇന്ന് പിജി കോഴ്സിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ഹയർ സെക്കൻഡറി അധ്യാപക യോഗ്യത മാത്രമല്ല പ്രധാന അധ്യാപകരാകാനുള്ള യോഗ്യത കൂടി അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയും അതോടൊപ്പം തന്നെ കേരള സർക്കാരും ഒക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് നിങ്ങളെല്ലാം പത്രത്തിൽ വായിച്ചറിഞ്ഞിരിക്കും. അങ്ങനെ ഹിന്ദിയുടെ വളർച്ച പല കോഴ്സുകളിൽ കുട്ടിക്കാലം മുതൽ ഹിന്ദി പഠിക്കുവാനുള്ള കുട്ടികളുടെ താല്പര്യം കഴിഞ്ഞ കോവിഡ് കാലത്തുള്ള കുറച്ച് സമയം മാത്രമാണ് ഇതിനൊരു വിഘാതം സംഭവിച്ചത് എങ്കിലും നിർത്താതെ തുടർ പഠനം നടത്തിക്കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂളുകളിലെല്ലാം തന്നെ സൗജന്യ ഹിന്ദി വിദ്യാഭ്യാസം നടപ്പിലാക്കുവാൻ ഈ കേരള ഹിന്ദി പ്രചാരത്തിലേക്ക് കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട്
74 സ്കൂളുകളിൽ സർക്കാർ സ്കൂളുകളിൽ സൗജന്യ ഹിന്ദി വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്നു 6000 ത്തിലധികം പ്രചാരകർ കേരളത്തിലെ കന്യാകുമാരി മുതൽ കന്യാകുമാരി ജില്ല വരെ ഞങ്ങൾ ഇങ്ങ് എടുത്തിട്ടുണ്ട് കന്യാകുമാരി ജില്ല മുതൽ കാസർഗോഡ് വരെയുള്ള 6000 ത്തിലധികം പ്രചാരകന്മാരും 14 ജില്ലാ കേന്ദ്രങ്ങളിൽ സഭ നേരിട്ട് നടത്തുന്ന സഭാ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ കേന്ദ്ര ഹിന്ദി മഹാവിദ്യാലയങ്ങളും ചെറിയ പ്രചാരകന്മാർ നടത്തുന്ന ചെറിയ ചെറിയ വിദ്യാലയങ്ങളും അടക്കം കേരളത്തിലെ മൊത്തം ഇന്ന് ഹിന്ദി ഭാഷാ പഠനത്തിന് ചെയ്യാവുന്ന അത്രയും കാര്യങ്ങൾ കേരള ഹിന്ദി പ്രചാര സഭ ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലമാണെന്ന് ഒരുപക്ഷേ ഭാരതത്തിൽ പ്രത്യേകിച്ച് തെക്കൻ ഭാരതത്തിൽ പല സംസ്ഥാനങ്ങളും രാഷ്ട്രീയ ഭേദത്തിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദി വിരുദ്ധ പ്രചരണങ്ങൾ നടക്കുമ്പോഴും കേരളത്തിൽ നേരെ തിരിച്ചാണ് ഹിന്ദിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം അത് ഏത് സർക്കാരുകൾ വന്നാലും ഹിന്ദിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് അതീതമായി ഭാഷ എന്നുള്ള പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് രാഷ്ട്രഭാഷ എന്നുള്ള പ്രാധാന്യം ഭരണഭാഷ എന്നുള്ള പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഹിന്ദിക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ പ്രത്യേകത ഒരുപക്ഷേ കഴിഞ്ഞ 90 വർഷത്തെ കേരള ഹിന്ദി പ്രചാര സഭയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാകും എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയൊന്നുമില്ല കേരള ഹിന്ദി പ്രചാര സഭയുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രചാരകർ ഈ ഹിന്ദി പ്രവർത്തനത്തിൽ നിസ്വാർത്ഥമായ സേവനങ്ങൾ നടത്തി വരികയാണ് നമുക്കറിയാം പല കാര്യങ്ങളിലും ഇന്നും ഹിന്ദിക്ക് കിട്ടേണ്ട പ്രാധാന്യങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അക്കാര്യത്തിൽ ഇപ്പോഴും കേരള ഹിന്ദി പ്രചാര സഭ അതിൻ്റെ പിന്നിലുണ്ട് ഏതായാലും ഞാൻ വിശദമായ കാര്യങ്ങളിലേക്കൊന്നും ഈ അവസരത്തിൽ കടക്കുന്നില്ല കാരണം നമുക്ക് നമ്മുടെ കോൺവെക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം വിശിഷ്ട വ്യക്തികൾ ഈ സദസ്സിലുണ്ട് അവരുടെ പ്രസംഗങ്ങളെല്ലാം നിങ്ങൾ കേൾക്കേണ്ടിയിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ നിങ്ങൾ റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് ട്രോഫി നേടാനുണ്ട് വാങ്ങാനുണ്ട് ഉണ്ട് സമയം ക്രമീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് മാത്രം ഇപ്പോൾ കടക്കുകയാണ് ഇന്നിവിടെ ഉദ്ഘാടന ഈ പറയുന്ന ഇന്നത്തെ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങൾക്കറിയാം കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു വ്യക്തിത്വത്തിനുടമ കെ ജയകുമാർ IAS നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്നു മലയാളം സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആയിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ IMC ഡയറക്ടറാണ് IMC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഭരണ കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുന്ന നമ്മൾ പത്രത്തിലൊക്കെ കണ്ടിരിക്കും മന്ത്രിമാർക്ക് പോലും ക്ലാസ് എടുത്ത ഒരു മഹാനായ പ്രതിഭയാണ് അദ്ദേഹം മന്ത്രിമാരുടെ വരെ ഗുരുനാഥനായി ഇന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ശ്രീ കെ ജയകുമാർ ഇതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു കവിയാണ് ഗാനരചയിതാവാണ് വിവർത്തകനാണ് അങ്ങനെ ധാരാളം കലാപരമായ മേന്മയുള്ള കഴിവുള്ള ഒരു പ്രതിഭാശാലിയാണ് എന്തുകൊണ്ടും ഈ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ 100% അർഹതപ്പെട്ട അംഗീകരിക്കപ്പെട്ടുള്ള വ്യക്തിത്വമാണ് കേരള ഹിന്ദി പ്രചാര സഭയുമായിട്ട് വളരെയധികം അഭേദ്യമായ ബന്ധമാണ് അദ്ദേഹത്തിനുള്ളത് ഞാനിവിടെ ഞങ്ങളുടെ ഭരണസമിതി വന്നതിന് ശേഷം ഞങ്ങളുടെ ഏത് പരിപാടിക്കും എന്നോട് ഇപ്പോൾ ഞാൻ നേരിട്ടാണ് പോയത് സാധാരണ ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി എന്ന് പറയും ഇന്നിപ്പോൾ പോയപ്പോഴും ചോദിച്ച ചോദ്യമാണ് എന്ത് ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരെ എന്നാണ് ചോദിച്ചത് ഇത്രയും ഉന്നത പദവികൾ വഹിച്ചിരുന്ന ഒരു മനുഷ്യൻ സാധാരണക്കാരിൽ സാധാരണക്കാരുടെ എളിമയുടെ മകടോദാഹരണമായി നമ്മുടെ മുന്നിൽ ഇരിക്കുന്നു അതിനേക്കാൾ ഉപരി നമ്മളെ സംബന്ധിച്ചുള്ള കേരള ഹിന്ദി പ്രചാര സഭയെ സംബന്ധിച്ചോളം അത്യുന്നതമായ ഒരു പദവി മഹത് വ്യക്തികൾക്ക് മാത്രം നൽകിയിട്ടുള്ള സുധമാരി ടീച്ചർ MP ആത്മനം വിഷ്ണുനാരായണൻ നമ്പൂരി സാറും അങ്ങനെയുള്ള NV കൃഷ്ണവാര്യനുമൊക്കെയുള്ള പ്രഗത്ഭരായ വ്യക്തികൾക്ക് മാത്രം നൽകിയിട്ടുള്ള ആ സാഹിത്യ കലാനിധി എന്ന ബിരുദം കഴിഞ്ഞ പ്രാവശ്യം സ്വീകരിക്കുവാൻ സന്മനസ് കാണിച്ച ശ്രീ കെ ജയകുമാർ IAS അവരെ ഞാൻ ഇന്നത്തെ ബിരുദദാന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് എത്തിച്ചേർന്നതിൽ അദ്ദേഹത്തിനും ഹാർദവമായി എൻ്റെ മനസ്സുകൊണ്ട് ഈ സഭയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഞാൻ സഹർഷം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തു കൊള്ളുന്നു സന്യാസ ശ്രേഷ്ഠനായ ഗുരുദേവൻ്റെ പേരിൽ മാത്രം പ്രവർത്തനം നടത്തുന്ന അദ്ദേഹം എന്നെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രഭാഷണം നടത്തും
നന്മകളും നേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഇവിടെ ഉണ്ടാകും അതിനെ നമ്മളെല്ലാവരും സൗഭാഗ്യം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം ഇവിടെ പങ്കെടുക്കാനുള്ള സന്മനസ്സ് കാണിച്ചതിനെ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ആദരണീയനായ സ്വാമിയെ ഞാൻ സഹസ്രം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തു കൊള്ളുന്നു സെക്രട്ടറിയേറ്റ് ഏറ്റ സമയം മുതൽ ഇന്ന് വരെ എല്ലാ കാര്യങ്ങൾക്കും ഉപദേശം തരുന്ന നന്മയുടെ വഴിക്ക് നയിക്കുവാൻ വേണ്ടുന്ന സഹായം ചെയ്യുന്ന ആദരണീയായ ടീച്ചറെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സഹർഷ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ സഭയുടെ അധ്യക്ഷനാണ് ശ്രീ ഗോകുമാർ സാർ. അദ്ദേഹം ദീർഘകാലം 30 വർഷക്കാലം സ്കൂളിലെ അധ്യാപകരായിരുന്നു. മാത്രമല്ല ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അധ്യാപകർക്ക് പോലും ക്ലാസ് എടുക്കുന്ന റിസോഴ്സ് പേഴ്സണാണ്. ഞാൻ ഔപചാരികയുടെ പേരിൽ അദ്ദേഹത്തിനും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തു. ഡോക്ടർ മധുബാല ജയചന്ദ്രൻ, നിങ്ങൾക്കറിയാം ഞങ്ങളുടെ അഭിമാനപരമായ ബി എഡ് കോഴ്സിൻ്റെ പ്രിൻസിപ്പളാണ്. 33 വർഷത്തോളം കേരളത്തിലെ പല യൂണിവേഴ്സിറ്റി നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യൂണിവേഴ്സിറ്റിയിലുമെല്ലാം അധ്യാപന ജീവിതം നയിച്ച ടീച്ചർ, കാര്യവട്ടം യൂണിവേഴ്സിറ്റിയുടെ എംബഡ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. അവിടെ നിന്ന് വിരമിച്ചതിന് ശേഷം കേരള ഹിന്ദി പ്രചാര സഭയുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് സേവനം ചെയ്യുവാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ള ടീച്ചർ ഇന്നിവിടെ ആചാര്യ ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിൻ്റെ ബി എഡ് കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. ടീച്ചർ ഇവിടെ ആശംസാ പ്രസംഗം നടത്തും. ടീച്ചറെയും ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തു. മറ്റൊരു വിശിഷ്ട വ്യക്തി നമുക്കിന്നിവിടെ വരാനുണ്ട്. അദ്ദേഹം ഏതാനും സമയങ്ങൾക്ക് എത്തിച്ചേരും. തൊട്ടടുത്ത് തന്നെ മറ്റൊരു മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ശിവകുമാരൻ തമ്പി സാർ, സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ട് ജീവിതം മുഴുവൻ സിനിമയ്ക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞുവെച്ച മഹാമനുഷ്യൻ, കഥാ തിരക്കഥാകൃത്ത്, കവി, ഗാനരചയിതാവ്, നിർമ്മാതാവ്, സംവിധായകൻ, ഇങ്ങനെ അതോടൊപ്പം നോവലിസ്റ്റ്, ഇങ്ങനെ വിവിധ തലങ്ങളിൽ തൻ്റെ പ്രശസ്തി അറിയിച്ച അദ്ദേഹമാണെന്ന് നിങ്ങൾക്ക് സമ്മാനദാനം നൽകുന്നത്. അദ്ദേഹം അവിടെ അപ്പുറത്ത് സിനിമയുടെ ഒരു പെഫ്കയുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഏതാനും നിമിഷങ്ങൾക്ക് എത്തിച്ചേരും. അദ്ദേഹത്തെ ഞാൻ ഈ ഔപചാരിയുടെ പേരിൽ ഹാർദവമായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തു. ശ്രീ സദാനന്ദ് സാർ ഞങ്ങളുടെ ട്രഷററാണ്. നിങ്ങൾക്കറിയാം കാണുന്ന കാലം നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും. നിങ്ങൾക്കെല്ലാം പലപ്പോഴും ഗാന്ധിയൻ തത്വവിചാരത്തെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുന്ന ഗാന്ധിയനാണ്, ശരിക്കൊരു ഗാന്ധിയനായിട്ട്, കാരണം ഞങ്ങളോടൊപ്പം തന്നെ ഇവിടെ മുഴുവൻ സമയവും പ്രവർത്തനം നടത്തുന്ന ഗാന്ധിയൻ എന്ന് പറഞ്ഞാൽ ഗാന്ധിയനായിട്ട് തന്നെ ജീവിതം നയിക്കുന്ന ശ്രീ സദാനന്ദ് സാറുണ്ട്. അതുപോലെ ശ്രീ ആർ ഷാജി സാർ ഞങ്ങളുടെ ഉപാധ്യക്ഷനാണ്. അദ്ദേഹം ഇപ്പോഴും ഒരു ഹൈസ്കൂൾ അധ്യാപകനാണ്. മുഴുവൻ സമയവും കിട്ടുന്ന സമയത്തെല്ലാം തന്നെ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുവാൻ തയ്യാറാണ്. ഞങ്ങൾ ഭരണസമിതിയുടെ ഉപാധ്യക്ഷനാണ് അദ്ദേഹമുണ്ട്. ശ്രീമതി മോഹനകുമാരി ടീച്ചറുണ്ട്. ടീച്ചർ ഞങ്ങളുടെ ഉപാധ്യക്ഷയാണ്. ടീച്ചർ ഇവിടെയുണ്ട്. അത് ടീച്ചർ സാധാരണ സാമൂഹിക സംസ്കാരങ്ങൾ കൂടുതലും ഈ എന്താ പറയുന്നത് ഈ ലഹരി വിരുദ്ധ പരിപാടിയുമായിട്ട് പ്രവർത്തിച്ച് സ്കൂളുകളിൽ പോയി പ്രസംഗങ്ങളും പാട്ടുമൊക്കെ പാടുന്ന ടീച്ചർ, വളരെ ഒരു സാമൂഹിക പ്രവർത്തനമാണ് നടത്തുന്നത്. ആ ടീച്ചർ ഇവിടെയുണ്ട്. അതുപോലെ എൻ്റെ പിന്നിലിരിക്കുന്ന ഞങ്ങളുടെ എല്ലാം ഭരണസമിതി അംഗങ്ങൾ, ഓരോരുത്തരുടെയും ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ കൺട്രോളറുണ്ട്. അങ്ങനെ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സമ്മാനദാനവും ഉണ്ട്, ബിരുദദാന സമ്മേളനവും ഉണ്ട്. ബിരുദദാനം നടത്തി സമ്മാനങ്ങളും കൊടുക്കുന്ന ആ വിദ്യാർത്ഥികളെ ഹിന്ദി പ്രചാര സഭയെ അനുഗ്രഹിക്കുന്നതിനായി, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീനാരായണ ധർമ്മസംഘം ശിവഗിരി മഠം ട്രഷറർ ആദരണീയനായ സ്വാമി ശാരദാനന്ദജി, ഇന്ന് ഈ സമ്മാനദാനം നിർവഹിക്കുന്ന ആദരണീയനായ കവിയും സാഹിത്യകാരനും സിനിമാ രംഗത്തെ അധികായനുമായ ശ്രീ ശ്രീകുമാരൻ തമ്പി സാർ, ഈ സഭയുടെ ആദരണീയനായ അധ്യക്ഷൻ, ഈ സഭയുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ചു കൊണ്ടുപോകുന്ന ഊർജ്ജസ്വലനായ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി മധു അവർ, ഇന്ന്
അനുമോദന പ്രസംഗം നടത്താനായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ശ്രീ ആർ ഷാജി അവർകൾ ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മധുബാല ജയചന്ദ്രൻ അവർകൾ ശ്രീ ജി സദാനന്ദൻ ജി പരീക്ഷാ കൺട്രോളർ കേരള ഹിന്ദി പ്രചാര സഭയുടെ ഭരണസമിതി അംഗങ്ങളെ സഭയുടെ ജീവനക്കാരെ സഭയുടെ അഭിമാനമായ കേരൾ ജ്യോതി പത്രികയുടെ മുഖ്യ സമ്പാദകനായ പരമാദരണീയനായ പ്രൊഫസർ ഡി തങ്കപ്പൻ നായർ സർ ഇവിടെ കൂടി ചേർന്നിരിക്കുന്ന ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിദ്യാർത്ഥികളെ സമർത്ഥരായ വിദ്യാർത്ഥികളെ രക്ഷകർത്താക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം കേരള ഹിന്ദി പ്രചാര സഭയെക്കുറിച്ചും ഹിന്ദി പ്രചരണ രംഗത്തെക്കുറിച്ചും എല്ലാം സ്വാഗത പ്രസംഗത്തിൽ സെക്രട്ടറി ധാരാളം പറയുകയുണ്ടായി അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല സമയവും കുറവ് പരിമിതിയും ഉണ്ട് എങ്കിലും രണ്ട് വാക്ക് പറയാം നമ്മുടെ ഭാരതത്തിൻ്റെ ദേശീയമായ ഐക്യത്തിൻ്റെയും ഉദ്ബുദ്ധതയുടെയും പ്രതീകമായിട്ടാണ് നാം ഹിന്ദിയെ കാണുന്നത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഭാരതത്തെ ഒന്നാക്കാൻ ഭാരതത്തെ ഒന്നിപ്പിക്കാൻ ഹിന്ദി ഭാഷയ്ക്ക് കഴിയും എന്നുള്ള ആ ഉത്തമ ബോധ്യമാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളെ ഈ ഹിന്ദി പ്രചരണ രംഗത്തേക്ക് ആകർഷിച്ചത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഭാരതീയ സാഹിത്യം എന്നുള്ളത് വിവിധ ഭാഷകളിൽ എഴുതപ്പെടുന്ന ഭാരതീയ സാഹിത്യത്തെ ഭാരതീയ സാഹിത്യമാക്കി അവതരിപ്പിക്കാനും ഹിന്ദിക്കുള്ള കഴിവ് പൊതുഭാഷ എന്നുള്ളതിൽ ഹിന്ദിക്കുള്ള കഴിവ് വളരെ നിസ്തുലമായതാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലും അത് സ്വീകരിക്കപ്പെട്ടത് നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഹിന്ദിയെ അംഗീകരിച്ചു പ്രത്യേകിച്ചും മലയാളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഗുണമുള്ള കാര്യമാണെങ്കിൽ മലയാളിക്ക് അത് സ്വീകരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ പ്രാദേശിക ഭാഷകളെ ഇല്ലാതാക്കുന്ന നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെ കുറയ്ക്കുന്ന ഒരു ഭാഷയാണ് ഹിന്ദി എന്നുള്ളൊരു ധാരണ മലയാളികൾക്ക് ഇല്ല എന്നുള്ള കാര്യം നമുക്ക് നിസ്സംശയം പറയാം അതുകൊണ്ടാണ് 1934 സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ശ്രീ കെ വാസുദേവൻ പിള്ള സാർ ഹിന്ദി പ്രചാര സഭ സ്ഥാപിച്ചപ്പോൾ അനേകം പ്രചാരകർ ഉണ്ടായി വിദ്യാർത്ഥികളുണ്ടായി അന്നൊക്കെ നമുക്കറിയാം വെക്കേഷൻ ആകുമ്പോൾ 2 മാസം വെക്കേഷൻ ഉണ്ട് ആ 2 മാസം വെക്കേഷന് കുട്ടികൾ ഹിന്ദി പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ഹിന്ദി ക്ലാസ്സിന് പോകുന്നു എന്ന് പറഞ്ഞാണ് അത് ചെയ്തിരുന്നത് ഹിന്ദി പഠിക്കാൻ പക്ഷേ ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ കാലമാണ് കാലം മാറുന്നതനുസരിച്ച് മാറ്റങ്ങൾ വരും പക്ഷേ ആ ഹിന്ദി പ്രചരണത്തെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെടുത്തി ആധുനികതയുമായി ബന്ധപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോയാൽ ഹിന്ദിക്ക് ഭാരതീയ ഭാഷകൾക്ക് ഭാവിയുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം ആദരണീയ വാസുദേവൻ പിള്ളജീനെ സ്ഥാപനാക്കി കിത്തനെ സാൽ ഹുയേ ഇസ് അവസർ പർ ജബ്കി ഹമാരി ഹമാരാ യേ സമ്മേളൻ ചൽ രഹാ ഹൈ ദീക്ഷാന്ത സമാരോഹ ചൽ രഹാ ഹൈ ഇസ് അവസർ പർ ഉൻകി സ്മൃതി കർണ അനിവാര്യ ഹൈ ഉസി പ്രകാർ ഉൻകെ ബാദ് ഉൻകെ സ്ഥാൻ മേ ആയേ ഹമാരേ ഹമാരേ ശ്രീ വേലായുധൻ നായർ ജി ഉൻകാ നാം ഭീ അബ് തോ സ്മരണീയ ഹൈ ക്യോകി ഉൻഹോനെ ഹി ജൈസെ കി ഹമാരേ സെക്രട്ടറി മഹോദയ നേ കഹാ ഇസ് പ്രകാർ കെ ഭവ്യ ഭവൻ കോ ബനാനേ വാലേ ഔർ ഇസ്കി ബഹു ആയാമി വികാസ് കെ ലിയേ ഉൻഹോനെ ബഹുത് ബഡാ കാര്യ കിയ ഉസേ ഭീ ഉൻകാ ഭീ സ്മരണ അബ് കർണാ ഹൈ ജൈസെ ലോഗ് കഹത്തേ ഹൈ ഹിന്ദി സീഖ കർ ക്യാ കരേംഗേ ആജ് കിത്തനെ ഹി വിദ്യാർത്ഥി ഹമാരേ 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 ഹിന്ദി സീഖ കർ ഉസ്കെ ലിയേ യേ തോ പുരസ്കാർ ഗ്രഹൺ കർത്തേ ഹൈ ഔർ तो उपाधियां प्राप्त कर रहे हैं इस अवसर पर मैं ये बताना चाहूंगी कि हिंदी सीखकर किसी का भी अनिष्ट नहीं होगा देखिए हिंदी का द्वार खुला हुआ है हिंदी जो सीखते हैं देखिए लोगों की धारणा है केवल
हिंदी अध्यापन का कार्य ही हिंदी पढ़ने वालों के लिए और भाषा पढ़ने वालों के लिए मिलता है। ये तो ठीक नहीं है। हिंदी अध्यापन का कार्य मिलता है, आप सब जानते हैं, यहाँ बीएड क्लास है, बीएड पास करके बहुत सारे विद्यार्थी स्कूलों में कॉलेजों में ये तो अध्यापन के लिए चले जाते हैं। देखिए, जरा सोचिए, काल बदल गया है, बहुत कुछ बदल गया है। हम ये सूचना प्रौद्योगिकी के आईटी के युग में जी रहे हैं। इस युग में हमारे सामने इसका द्वार, रोजगार का द्वार, हमारे कार्य क्षेत्र का द्वार बहुत ही खुला हुआ है। देखिए, अब अनुवाद है, ट्रांसलेशन, भारतीय भाषाओं का अनुवाद, भारतीय भाषाओं का परस्पर अनुवाद, इसके लिए बहुत ही सहायक है हिंदी और अंग्रेजी भी। जैसे कि हमारे यहाँ हम देखते हैं अंग्रेजी और हिंदी में भी ज़्यादा अनुवाद चलता है, लेकिन मैं अपने अनुभव के आधार पर ये कहूँगी कि अंग्रेजी से ज़्यादा हमारी भारतीय संस्कृति से जुड़ा हुआ कार्य हिंदी में ही संपन्न होता है। यही नहीं, हिंदी में कुछ हुआ तो उससे दूसरी भाषाओं में अनायास उसका अनुवाद होता है। और उसी प्रकार पर्यटन का क्षेत्र, जैसे एक बार हमारे आज के मुख्य अतिथि श्री जय कुमार जी ने कहा है, पर्यटन का क्षेत्र, जैसे कि हमारा देश गॉड्स ओन कंट्री है, वहाँ पर्यटन का क्षेत्र खुला हुआ है। आप केरल के ऐतिहासिक महत्व को सीख लीजिए, भारत केरल के इतिहास को पढ़ लीजिए, हम देख सकते हैं हमारे उत्तर भारत से जितने ही पर्यटक यहाँ आते हैं उनसे अच्छी हिंदी में बातें करके जैसे हमेशा ही वे कहते हैं, उन्होंने एक बार, मैं तो अब उन्हें देखकर मुझे याद आता है, पद्मनाभ स्वामी मंदिर में तो हमारे लोग जो जाते हैं पद्मनाभ स्वामी को दिखा कर कहते हैं ये नाक है, ये मुख है। और इसके अलावा देखिए, एक अच्छी हिंदी में, शुद्ध हिंदी में केरलीय इतिहास और संस्कृति को बताने लायक शिक्षा हम प्राप्त करें, उसके लिए ही केरल हिंदी प्रचार सभा में सारा कार्यक्रम होता है। और उसी प्रकार विज्ञापन का क्षेत्र, हिंदी फिल्मों का क्षेत्र, देखिए जहाँ डबिंग खूब चलता है। और उसी प्रकार हम देख सकते हैं विभिन्न भाषाओं में आजकल है, जो कि सबका वैश्वीकरण हुआ है, ग्लोबलाइजेशन हुआ है, इस कारण सभी भाषाओं में, अंग्रेजी में, हिंदी में, मराठी में, दूसरी भाषाओं में, मलयालम फिल्मों, कई बातें दिखाई जाती हैं। जब मैं ज़्यादा नहीं बोलूँगी, केवल अवतरण का काम ही मेरा काम है, लेकिन मैं इतना बताना चाहूँगी कि आप जो हिंदी सीखते हैं DTP सीखिए, कंप्यूटर के साथ आपका सहयोग हो जाए, आप DTP कर लीजिए, DTP करके दूसरों के कर अपने लिए भी कर सकते हैं, दूसरों के लिए करके आप अपने रोजगार चला सकते हैं, बहुत पैसे मिल सकते हैं। और इसी प्रकार जैसे कि दूसरी संभावनाएं हैं उसका भी सदुपयोग करना होना चाहिए, बहुत सारी सुविधाएं आपके लिए, मैं हमारे विद्यार्थियों के लिए ही ये कहती हूँ, और सेंट्रल गवर्नमेंट ऑफिसर्स में जितनी ही नियुक्तियां होती हैं, रेलवे में, व्योमयान में, बहुत सारी, हमारे लोग उधर नहीं जाते, हम शिकायत करते हैं कि बैंकों में जो नियुक्तियां होती हैं हमारे लोगों को नहीं मिलती दक्षिण के, तो वे लोग हमसे पूछते हैं, देखिए बैंकों में नौकरी के लिए हिंदी अफसर और हिंदी ट्रांसलेटर की नौकरी के लिए वे ही लोग आते हैं, तो आपके लोग नहीं आते दक्षिण के, विशेषकर केरल के लोग नहीं आते हैं, इसी कारण ये बात है। इसलिए आप जैसे कि यहाँ मैंने देखा अंग्रेजी में MA और हिंदी में MA सब वाले ये तो BEd में भर्ती होने के लिए आए हैं, उनसे मैं यही कहूँगी, आप सेंट्रल गवर्नमेंट ऑफिसर्स में हिंदी ट्रांसलेटर और हिंदी ऑफिसर के पदों पर नौकरी के लिए प्रयत्न कीजिए। बहुत सारी बातें हैं, मैं नहीं बजाऊंगी, आज मैं केवल अपना कार्य निभाऊंगी। जैसे कि और एक बात बताना चाहिए, आप जो ये दीक्षांत समारोह में आप तो ये उपाधि ग्रहण करने के लिए आए हैं, जैसे कि हमारे सेक्रेटरी ने, आदरणीय सेक्रेटरी ने बताया, एक खास महत्व है कि इस स्टेज में, इस मंच पर तो आज तो श्री कुमारन तब्बी जी नहीं पधारे हैं, लेकिन ये तो ऐसे व्यक्तित्व हैं श्री के जय कुमार जी, जिन्हें केरल हिंदी प्रचार सभा ने अपनी सर्वोच्च उपाधि, अपनी सर्वोच्च जो उपाधि हैं और तो उससे सम्मानित किया है, साहित्य कला निधि से, और वे ही आज इसका उद्घाटन कर रहे हैं, तो हमारे लिए अत्यधिक आनंद की बात है।
बहुत ही खुशी की बात है। स्वयं उन्होंने इसके सर्वोच्च उपाधि ग्रहण की है और आपके लिए कुछ बोलने के लिए वे आ गए हैं। आज हमारे तो हिंदी भूषण से लेकर हिंदी साहित्याचार्य, टाइपराइटिंग शॉर्ट हैंड ट्रांसलेशन और आचार्य, इन सभी परीक्षाओं की उपाधि ग्रहण करने के लिए 1093 छात्र आए हैं, 1093। और उसी प्रकार जो प्रथम सभी परीक्षाओं में हमारी प्रथम दूसरी प्रवेश आदि सभी परीक्षाओं में प्रथम स्थान, दूसरा स्थान और तीसरा स्थान ये प्राप्त करने वाले हमारे होनहार अति समर्थ छात्रों के लिए जो पुरस्कार दिया जाता है, जो सम्मान दिया जाता है, सेक्रेटरी ने श्री कुमारन तंबी जी को बुलाया है, जिन्हें भी केरल हिंदी प्रचार सभा की साहित्य कला निधि उपाधि प्राप्त है। उसके पहले भी कितनों को अयप पणिकर जी, सुगत कुमारी जी, ओ एन वी कुरुप जी आदि कितनों को इस प्रकार के दीक्षांत समारोह में मैं उसकी सूची बढ़ाकर समय खोना नहीं चाहती। तो आज जितने ही हमारे छात्र यहाँ पधारे, यहाँ आए हैं और उनके अभिभावक, मैं उनके अभिभावक जो हैं उनका भी हार्दिक अभिनंदन करना चाहूँगी, क्योंकि उनके कारण ही हमारे बच्चे हिंदी सीखने के लिए आते हैं। पहले तो लाखों की संख्या में बच्चे आते थे, आज भी तो हमारे कई बच्चे हिंदी सीखने के लिए आते हैं। उनका मैं यही कहूँगी कि आप हिंदी सीखने के लिए हिंदी प्रचार सभा में जो आते हैं, आपका भविष्य उज्जवल होगा। आपके लिए हार्दिक बधाइयाँ और सारी शुभकामनाएँ। बहुत बहुत धन्यवाद। नमस्कार। അനുഗ്രഹ പ്രഭാഷണത്തിന് വേണ്ടി എത്തിയിട്ടുള്ള സ്വാമി ശാരദാനന്ദ, മറ്റ് ഇവിടെ വരേണ്ട ശ്രീ ശ്രീകുമാരൻ തമ്പി, ശ്രീ ഷാജി, ഡോക്ടർ മധുബാല ജയചന്ദ്രൻ, ശ്രീ സദാനന്ദൻ തുടങ്ങി ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഹിന്ദി പ്രചാര സഭയുടെ എല്ലാ പ്രവർത്തകർക്കും ഇന്ന് ഈ ബിരുദദാന ചടങ്ങിൽ ബിരുദം നേടുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മറ്റ് അഭിലേഖാംശികൾക്കുമെല്ലാം എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ഒരു സമ്മേളനത്തിൽ പറയേണ്ട എല്ലാ കാര്യവും മലയാളത്തിലും ഹിന്ദിയിലുമായി ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. തങ്കമണി ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ വരെ പറഞ്ഞു. ഇപ്പോൾ ഞാൻ വാസ്തവത്തിലെ ഒരു വിഷയദാരിദ്ര്യത്തിൽ അങ്ങനെ നിൽക്കുക. പിന്നെ സാഹിത്യ കലാനിധി ബിരുദമുള്ളതുകൊണ്ട് അങ്ങനെ ആശയങ്ങളില്ല എന്ന് പറയാനും വയ്യ, കാരണം സാഹിത്യ കലാനിധിയാണ് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. ഏതായാലും അത്തരത്തിലുള്ള ബിരുദങ്ങളൊക്കെ തന്ന് എന്നെ ആദരിച്ച ഈ കേരള ഹിന്ദി പ്രചാരസഭയുടെ ഏതൊരു പരിപാടിക്ക് ക്ഷണിക്കപ്പെട്ടാലും സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്രാവശ്യം തന്നെ അദ്ദേഹം എന്നെ കാണാൻ വന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇരിക്കേണ്ടി വന്നതുകൊണ്ട് മാത്രമല്ല ഹിന്ദി പ്രചാരസഭയുടെ പരിപാടിക്ക് വിളിച്ചാൽ വരിക എന്നുള്ളതല്ലാതെ ഡയറി നോക്കിയിട്ട് അയ്യോ അന്ന് ഞാൻ കൽക്കത്തയിലാണല്ലോ എന്നൊന്നും പറയുന്ന ഈ സ്ഥിരം അടവുകളൊന്നും ഞാൻ ഹിന്ദി പ്രചാര സഭയോട് എടുക്കാറില്ല. അത് പല കാരണങ്ങളുണ്ട്. ഈ സാഹിത്യ കലാനിധി ബിരുദം തന്നതുകൊണ്ട് മാത്രമല്ല, അതിപ്പോഴല്ലേ തന്നുള്ളൂ, അതിനു മുമ്പ് വന്നിട്ടുണ്ട്, പണ്ട് വന്നിട്ടുണ്ട്. പണ്ട് ടീച്ചർ പറഞ്ഞതുപോലെ പ്രാഥമിക ദൂസരയും തീസരയും ഒക്കെ പഠിക്കാനും പണ്ട് ചെറുപ്പത്തിൽ ഞാനും പോയിട്ടുണ്ട് ഈ വെക്കേഷനൊക്കെ. പക്ഷേ അന്ന് പഠിച്ച പഠിത്തമൊന്നും കൊണ്ട് ഞാൻ നിങ്ങളോട് ഹിന്ദി ഒന്നും പറയുന്നില്ല കേട്ടോ, കാരണം ഇപ്പോഴും അതൊക്കെ തെറ്റും.
ഇവിടെ വരുമ്പോൾ തോന്നുന്ന സന്തോഷത്തിന്റെ കാരണം ഒരു ദീർഘമായ പ്രഭാഷണത്തിൽ ഞാൻ മുദ്രനില്ല ഇവിടെ വരുമ്പോൾ തോന്നുന്ന സന്തോഷത്തിന്റെ കാരണം ഭാഷാപരമായ ഒരു ഉദാരതയുടെ ഒരു ഉദാരമായ മനോഭാവത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ആവിഷ്കാരമാണ് ഹിന്ദി പ്രചാരസഭ എന്നുള്ളതാണ് ജീവിതത്തിൽ ഉദാത്തതയും ഉദാരതയും കാത്തു സൂക്ഷിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കിവിടെ വരുമ്പോൾ തോന്നുന്ന ഏറ്റവും വലിയ സന്തോഷം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഈ പണ്ട് ചില ആളുകൾക്കുണ്ട് അവൻ്റെ ശരീരത്തിൽ എവിടെ തൊട്ടാലും മർമ്മമാണെന്ന് പറയും എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്ന് സമൂഹ ഗാത്രം എവിടെ തൊട്ടാലും അവന് വ്രണപ്പെടും വികാരം വ്രണപ്പെടും അല്ലെങ്കിൽ അല്ലേ എവിടെ തൊട്ടാലും അവന് വികാരം വ്രണപ്പെടും എന്ത് പറഞ്ഞാലും വ്രണപ്പെടും അത് അതുകൊണ്ടൊന്നും പറഞ്ഞുകൂടാത്ത കാലമാണ് എന്നാൽ ഇവിടെ ഹിന്ദി നമ്മുടെ മാതൃഭാഷയല്ല നമ്മുടെ മാതൃഭാഷയല്ലാത്ത ഹിന്ദിയെ ഏറ്റവും ഏറ്റവും വലിയ ആദരവോടുകൂടി ഏറ്റവും വലിയ സ്നേഹത്തോടുകൂടി അതിൻ്റെ അതിനർഹതപ്പെട്ട സ്ഥാനത്തോടുകൂടി പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കുവാനും ഈ ഹിന്ദി പ്രചാരസഭ ചെയ്തിട്ടുള്ള സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ അതിൻ്റെ സംസ്കാരം ആ സംസ്കാരത്തിൻ്റെ വിശുദ്ധി അതൊക്കെ എന്നെ എന്തെന്നില്ലാതെ ധന്യനാക്കുന്നു എന്നുള്ളതാണ് ഹിന്ദി പ്രചാരസഭയിൽ വരുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം അതിൻ്റെ കാരണം ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ തന്നെയുണ്ട് ഇത് ഹിന്ദി പ്രചാരസഭയാണ് ഇത് ഹിന്ദി പ്രചരിപ്പിക്കുവാനുള്ള സഭയാണ് അല്ലാതെ ഹിന്ദി പിന്നെ നിർബന്ധ പരിവർത്തന ഹിന്ദി സഭയല്ല പിടിച്ചു നിർത്തി നിന്നെ ഞാൻ ഹിന്ദി പഠിപ്പിച്ചു കളയും എന്ന് പറയുന്ന സഭയല്ല പ്രചാരസഭയാണ് പ്രചരിപ്പിക്കലാണ് നല്ലതാണ് നല്ലതാണെങ്കിൽ പ്രചാരണം നടക്കും ചീത്തയാണെങ്കിൽ പ്രചരിപ്പിക്കാൻ സാധ്യമല്ല അതേസമയത്ത് പിടിച്ചു നിർത്തി അധികാരം ഉപയോഗിച്ച് നിന്നെ ഞാൻ ഹിന്ദി പഠിപ്പിച്ചു കളയും എന്ന് പറയുന്ന ഒരു മനോഭാവം ഇതിൻ്റെ പിന്നിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഹിന്ദി പ്രചാരസഭ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൽ ഇത്രയേറെ സ്വീകാര്യത നേടിയിരിക്കുന്നതും സമൂഹത്തിൽ അതിൻ്റെ ആദരം നേടിയിരിക്കുന്നു കാരണം നിർബന്ധത്തോടുകൂടി ഏതൊരു കാര്യം നമ്മളോട് വന്നാലും പ്രത്യേകിച്ച് മലയാളികൾക്ക് എന്നാൽ നീ ഇത് ചെയ്തിട്ട് തന്നെ ഇനിയിപ്പോൾ പോകുള്ളൂ എന്ന് നമ്മൾ തിരിച്ചു പറയുന്നൊരു സ്വഭാവം നമുക്കുണ്ട് ഒരു കാര്യമില്ലെങ്കിൽ നമ്മൾ എതിർക്കും നല്ലതായിരിക്കും ചിലപ്പോൾ കേട്ടോ നിർബന്ധിച്ചു തരുന്ന കാര്യം ചിലപ്പോൾ നല്ലതായിരിക്കും എന്നാലും നിർബന്ധിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഇപ്പോൾ തന്നെ ഞാനിത് ചെയ്യും എന്ന് പറയുന്ന ഒരു നിഷേധ സ്വഭാവം മലയാളിക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് ഹിന്ദി പ്രചാരസഭ എന്ന് പറയുന്ന സൗമ്യമായ ഒരു സമീപനത്തിലൂടെ ഹിന്ദിയുടെ മഹത്വം നമ്മളോട് പറയുന്ന സമീപനത്തിലൂടെ നമ്മൾ നിങ്ങളെ എല്ലാവരെയും ഹിന്ദി ഭാഷയിൽ പ്രാവീണ്യമുള്ളവരാക്കി തീർക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം വളരെ വർഷങ്ങളായി ഇവിടെ വിജയപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഹിന്ദി പ്രചാരസഭയുടെ സമർത്ഥരായിട്ടുള്ള സാരഥികളെ ഇന്നത്തെയും ഇന്നലത്തെയും സാരഥികളെ ഞാൻ ഓർക്കുന്നു അവരെ അഭിനന്ദിക്കുന്നു അനേകം പേരുടെ ഇപ്പോൾ വേലായുധൻനായർ സാറിൻ്റെ കാര്യങ്ങളോട് പറഞ്ഞു അങ്ങനെ എത്ര പേരുടെ എത്രയോ വർഷത്തെ സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് ഹിന്ദി പ്രചാരസഭ കേരള സമൂഹത്തിൽ ഇന്ന് നേടിയിരിക്കുന്ന അന്തസ്സും അംഗീകാരവും നേടിയിരിക്കുന്നത് അവരുടെ എല്ലാ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ എൻ്റെ സ്മരണാഞ്ജലി അർപ്പിക്കുക കൂടി ചെയ്യുകയാണ് ഇവിടെ പിന്നെ ഈ ഭാഷ എന്ന് പറയുന്നത് അത് അടിച്ചേൽപ്പിക്കപ്പെടുന്നോ ഇല്ല എന്നൊക്കെയുള്ളത് മറ്റൊരു കാര്യം പക്ഷെ മനുഷ്യ ജീവിക്ക് മറ്റേതൊരു ജീവിയേക്കാൾ എല്ലാ ജീവികൾക്കും ഭാഷയുണ്ടാകും പക്ഷേ നമ്മൾ അറിയുന്നത് പോലെയുള്ള ഒരു ഭാഷ എന്ന് പറയുന്നത് ഇത്രയും വിപുലമായിട്ടുള്ള ഒരു ഭാഷാ സ്വാധീനം മനുഷ്യന് മാത്രമേ ഉള്ളൂ ഈ ഭാഷ എന്ന് പറയുന്നത് അധികാരത്തിൻ്റെയും കൂടി ഉപകരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇന്ത്യ വാസ്തവത്തിൽ ലോക ചരിത്രത്തിലെ കൊളോണിയൽ ചരിത്രത്തിനോട് വ്യത്യസ്തമായ ഒരു പാഠം കൊളോണിയൽ ചരിത്രത്തിനെ പഠിപ്പിച്ച രാജ്യമാണ് ഇന്ത്യ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം കൊളോണിയലിസം നമുക്കറിയാമല്ലോ ഇംഗ്ലീഷുകാർ വന്നു അതിനു മുമ്പ് ഡച്ചും ഫ്രഞ്ചും ഒക്കെ ഉണ്ടായി ഏത് കൊളോണിയൽ സാമ്രാജ്യത്വ ശക്തി ഒരു രാജ്യത്തെ കീഴടക്കി കഴിയുമ്പോഴും അവരാദ്യം ചെയ്യുന്ന ജോലി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഭാഷയും സംസ്കാരവും അധമമാണ് ഞങ്ങളുടെ ഭാഷയും സംസ്കാരവുമാണ് ഏറ്റവും മികച്ചത് അതുകൊണ്ട് നിങ്ങളുടെ ഈ തല്ലിപ്പൊളി ഭാഷ ഈ പഴഞ്ചൻ ഭാഷ പ്രാകൃതമായ ഭാഷയും സംസ്കാരവും അവിടെ ഇരിക്കട്ടെ നിങ്ങളെ ഞങ്ങൾ സംസ്കാര സമ്പന്നരാക്കിക്കളയാം അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാം ഇംഗ്ലീഷ് സംസ്കാരം പഠിപ്പിക്കാം പാശ്ചാത്യ സംസ്കാരം പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു ഇവിടെയും പറഞ്ഞു എല്ലായിടത്തും പറഞ്ഞു ആ പറച്ചിലിനെതിരെയാണ് ടാഗോറിനെ പോലുള്ളവർ നാഷണലിസം എന്ന് പറയുന്ന ദേശീയതയെപ്പറ്റിയുള്ള വളരെ ഉജ്ജ്വലമായിട്ടുള്ള മൂന്ന് പ്രഭാഷണങ്ങളിലൂടെ ഞങ്ങളെ ഇവിടെ പ്രത്യേകിച്ചൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല ഞങ്ങളിൽ നിന്ന് വേണമെങ്കിൽ വല്ലതും പഠിച്ചുകൊള്ളൂ എന്ന് പാശ്ചാത്യ ലോകത്തോട് വളരെ ധീരമായി ടാഗോർ പറഞ്ഞത് ഗാന്ധിജിയും മറ്റൊരു അർത്ഥത്തിൽ അതുതന്നെയാണ് പറഞ്ഞത് നമുക്ക് ഈ എന്താണ് വൈറ്റ് മാൻസ് ബേർഡൻ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് വെള്ളക്കാരൻ്റെ ഒരു
ഒരു ഉത്തരവാദിത്തമാണ് എന്ത് ഈ നമ്മളെ പോലുള്ള ഹീനന്മാരെ സംസ്കൃത ചിത്തരായി പരിവർത്തനപ്പെടുത്തുക എന്നുള്ളത് അതിനുവേണ്ടി ഭാഷയെ ഇല്ലാതാക്കുക പ്രാദേശികമായിട്ടുള്ള ഭാഷകളെ അവർ ഏതൊരു രാജ്യത്താണോ അധിനിവേശം ഉറപ്പിച്ചത് അവിടുത്തെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയും അവരുടെ സാഹിത്യവും അവരുടെ സംസ്കാരവും മോശമാണ് എന്ന് സ്ഥാപിക്കുക എന്നുള്ളത് കൊളോണിയൽ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ കൊളോണിയൽ സമീപനത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രമാണ് ഇന്ത്യയിലും അത് പ്രയോഗിക്കാതിരുന്നില്ല പക്ഷേ പലയിടത്തും പ്രയോഗിച്ചു ഇപ്പോൾ സ്പെയിനിൽ സ്പെയിൻ എന്താണ് ദക്ഷിണ അമേരിക്കയിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇംഗ്ലീഷുകാരിവിടെ വന്നതുപോലെ സ്പെയിനാണ് അവിടുത്തെ അധീശ ശക്തി അവരെന്താണ് ചെയ്തത് ഇന്നിപ്പോൾ നെരുവുതയായാലും ശരി മാർക്കേസ് ആയാലും ശരി അവരൊക്കെ ഏത് ഭാഷയിലാണ് എഴുതുന്നത് അവരെഴുതുന്നത് ലാറ്റിൻ അമേരിക്കയുടെ തനതായ ഭാഷയിലല്ല ഇന്ന് അവരെല്ലാം എഴുതുന്നത് ലോകത്തിലെ ഒരുപാട് വലിയ കവികൾ എഴുതുന്നത് സ്പാനിഷിലാണ് ലാറ്റിൻ അമേരിക്കൻ സാഹിത്യം എന്ന് നമ്മൾ എന്ത് പറയുന്ന വളരെ ഘോഷിക്കുന്ന ഈ സാഹിത്യമെല്ലാം എഴുതപ്പെടുന്നത് നമ്മൾ വായിക്കുന്നത് ഇംഗ്ലീഷിലാണ് പക്ഷേ ആദ്യമായിട്ട് എഴുതപ്പെടുന്നത് സ്പാനിഷിലാണ് ലാറ്റിൻ അമേരിക്കയിലെ ഭാഷ എവിടെ ഈ സ്പെയിൻകാർ വരുന്നതിന് മുമ്പ് ലാറ്റിൻ അമേരിക്കയിലെ ജനങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന ഭാഷ എവിടെ ആ ഭാഷയെല്ലാം നശിച്ചു എന്ന് മാത്രമല്ല അതിൻ്റെ ട്രേസ് പോലും അതിൻ്റെ രേഖകൾ പോലും അവസാനിക്കാത്ത രീതിയിൽ ആ ഭാഷ ഇനി ഒരാളും ഇവിടെ സംസാരിക്കരുത് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഭാഷകളെ കശാപ്പ് ചെയ്തുകൊണ്ടാണ് സ്പാനിഷ് കൊളോണിയലിസം ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അധീശത്വം സ്ഥാപിച്ചത് ഇന്നിപ്പോൾ സ്വാതന്ത്ര്യം നേടി സ്പെയിന് വലിയ ശക്തിയൊന്നും അല്ലാതായി തീർന്നെങ്കിലും അവരുപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ഭാഷയിലൂടെ മാത്രമേ ഇന്ന് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് കൊളോണിയലിസത്തിൻ്റെ ദീർഘവ്യാപകമായിട്ടുള്ള ദൂരവ്യാപകമായിട്ടുള്ള അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്നാൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വളരെ ശ്രമിച്ചെങ്കിലും ഇത് സാധിച്ചില്ല എന്ന് മാത്രമല്ല നമ്മുടെ പ്രാദേശിക ഭാഷകൾ ശക്തിപ്പെടുകയും ആ ഭാഷയിലൂടെ ആശയവിനിമയം നടത്തിക്കൊണ്ട് ഒരു പുനരുദ്ധാനം ഇവിടെ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇന്ത്യൻ ദേശീയതയുടെ സൗന്ദര്യം നിങ്ങളെ ഏതൊരു ഭാഷയെ ഇല്ലാതാക്കിക്കൊണ്ട് ഞങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചുവോ ആ ഭാഷ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ദേശീയത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഇവിടെ നിന്ന് തുരത്തും എന്ന് പറഞ്ഞതാണ് ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് അവിടെയാണ് ഗാന്ധിജിയുടെ ഒരു തനിമ ഗാന്ധിജിയുടെ ഒരു സംഭാവന അതാണ് അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി പഠിച്ച ആളാണ് അദ്ദേഹം അവിടെ പോയി ബാരിസ്റ്ററായ ആളാണ് ഇംഗ്ലീഷ് നന്നായിട്ട് എഴുതാനും സംസാരിക്കാനും അറിയാവുന്ന ആളാണ് പക്ഷേ ആ ഇംഗ്ലീഷിലൂടെ അല്ല ആ ഇംഗ്ലീഷിനപ്പുറത്തേക്ക് പോയിട്ട് നമ്മുടെ തനത് ഭാഷയിലൂടെ ഇപ്പം നിർത്താം കേട്ടോ ആ തനത് ഭാഷയുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുക എന്നത് ആയുധമാക്കിയപ്പോൾ ഹിന്ദിയിലേക്കുള്ള മടങ്ങിപ്പോക്ക് ഹിന്ദിയുടെ നവോത്ഥാനം ഹിന്ദിയുടെ സമുദ്ധാരണം ഒക്കെ തന്നെ അന്ന് പല ഭാഷകൾ അന്നും ഇന്നും പല ഭാഷകൾ സംസാരിച്ചു കൊണ്ടിരുന്ന നമ്മളെ തങ്ങളിൽ കൂട്ടിയിണക്കാൻ ഹിന്ദി എന്ന് പറയുന്ന വലിയൊരു ഉപകരണം നമുക്ക് കൈവന്നു അങ്ങനെ നമ്മുടെ ദേശീയ പ്രസ്ഥാനവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് നമ്മുടെ ആത്മാംശമാണ് നമ്മുടെ ആത്മാഭിമാനത്തിൻ്റെ മുദ്രയാണ് ഈ ഹിന്ദി പഠനത്തിൽ ഒളിഞ്ഞു കിടക്കുന്നത് അല്ലെങ്കിൽ പതിഞ്ഞു കിടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഹിന്ദി പഠിക്കുന്നവർ ചെയ്യുന്ന കാര്യം നമ്മുടെ ആ ഒരു ദേശീയതയെ നമ്മുടെ ദേശീയ ഐക്യബോധത്തെ ഇപ്പോഴും ഉണർത്തി നിർത്തുന്നു ഏറ്റവും സക്രിയമായ രീതിയിൽ എന്നുള്ളതാണ് പരമാർത്ഥം ആ അർത്ഥത്തിൽ നമ്മുടെ മാതൃഭാഷയല്ലാത്ത ഹിന്ദിയെ പഠിക്കുവാനും പ്രചരിപ്പിക്കുവാനും നിങ്ങൾ കാണിക്കുന്ന ഈ സജ്ജീകരണം അല്ലെങ്കിൽ സന്നദ്ധത അങ്ങേയറ്റം ശ്ലാഘനീയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു നമ്മളെ നിർബന്ധിച്ചതുകൊണ്ടല്ല നമ്മൾ പഠിക്കുന്നത് നമ്മൾ സ്വമേധയാ ഹിന്ദിയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഹിന്ദിയുടെ സൗന്ദര്യവും ശക്തിയും മനസ്സിലാക്കി ആ സാഹിത്യത്തെയും ആ ജീവിതത്തെയും അറിയുവാൻ നമ്മൾ ശ്രമിക്കുന്ന നമ്മൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നവരെക്കാളും എത്രയോ ഉദാരചരിതന്മാരാണ് എന്നുകൂടി ആത്മാഭിമാനം നമുക്കുണ്ടാകണം നമ്മളെ ആരും അത് അടിച്ചേൽപ്പിക്കുക വേണം നമുക്കെന്ത് വേണമെന്ന് തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ട് എന്നും പഠിക്കേണ്ടത് ഞങ്ങൾ പഠിച്ചു കൊള്ളാം എന്നും പറയാനുള്ള വിവേകവും ശക്തിയും കൂടി മലയാളികൾക്കുണ്ട് എന്നുള്ളതാണ് ഹിന്ദി പ്രചാരസഭയുടെ ഈ വിജയം കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് അതാണ് ഇന്നത്തെ ജീവിതം ടീച്ചർ പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പിൽ തുറക്കുന്ന വാതിലുകൾ എനിക്ക് ഹിന്ദി പറയാൻ പറ്റില്ലെങ്കിൽ ടീച്ചർ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവും ഇതൊക്കെയല്ലേ പറഞ്ഞത് വാതിലുകൾ തുറക്കുന്നു എന്നാണ് ചക്രവാള സീമയോടെ നേടുന്ന വാതിലുകൾ തുറക്കുകയാണ് ഒരുപാട് അവസരങ്ങൾ ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബുക്കർ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ആർക്കാണ് കിട്ടിയത് ഗീതാഞ്ജലി ശ്രീക്കാണ് രേഖ സമാധി എന്ന് പറയുന്ന ഹിന്ദി വളരെ 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 കുറച്ചുണ്ടത് അത് ഒരു അമേരിക്കൻ യുവതി അമേരിക്കൻ വനിതയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഹിന്ദിയിൽ നിന്ന് അതാണ് ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഈ പ്രാവശ്യത്തെ ബുക്കർ പ്രൈസ് ഒരു ബൾഗേറിയൻ റൈറ്റർക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ പരിഭാഷ എന്നുള്ളത് പണ്ടത്തെ പോലെ ആരും വായിക്കാത്ത പുസ്തകങ്ങളല്ല ഈ പരിഭാഷപ്പെടുത്തി വച്ചിരിക്കുന്നത്
ओरिजिनल इंग्लिश पुस्तकोम ते इन परिभाषा पुस्तक विलकपय लोकमेम विपणि नमुक मूबिल तुरक अब अद परिभाष एपयपोकल पणिय इन ऐटों कूड़ल इन नाला नमें मूबिल तुरक साहित्य परिभाष चरत्र पुस्तक परिभाष वैज्ञानिक साहित्य परिभाषे हिंदी परज्ञान नि मूबिल अनवधि वादल तुरक याद संशय पक्षे और क्यों परंपरागत रीति चिंतीन नमें वासनये चेरकना पी एस एलकोड़ू किटी टेस्टिटे वन या स्कूल वेकन्सी वरान साध्यतु अटयर इन चीवि वेटरपल विकसितोसर लोकचुन वे नैपुणि आर्जित ई कंप्यूटर ई डिजिटल युग तुम युग ई सांक युग नैपुणिको नमें हिंदी ज्ञानते एनेवसर वे उपयोगपड़ता सिद्धि निवशप हिंदी प्रचार सभ्य उपदेशानपदेश या पक्षे इवेपे कोर्स षोट् टेम को हिंदी पढ़ीवर एने कंप्यूटर आप्लिकेशन डिजिटल आप्लिकेशन ट्रांसलेशन अब इवन हिंदी कंप्यूटिंग हिंदी कंप्यूटिंग मेखल अतर सांकेत हिंदी कूड़ी चेर नवीन कोर्स कलाकाली मारी वर आवश्यकुसरी को आरुम वलिए वलिए कंपनो वलिए कंपनियों डिग्री अल अन्विक वेदर यु आर्पबि विवरमें अन्विक डिग्री अद कौ जुड़ा वलियर डिग्री चुनौत या वन और स्वकारी कंपनी नामेल निपय विवरमे नोकू अल ए प्लस प्लस अब कई इन वेरे वाले विवरमें नोकटे आल पर कल अब अब प्रधानमंत्री अलग कई पेपर അതുകൊണ്ട് അത്തരത്തിലുള്ള നൈപുണികൾ നേടാൻ ഹിന്ദി പ്രചാര സഭ നവീന സാങ്കേതിക വിദ്യകളിലും ഉണ്ടായി വരുന്ന അവസരങ്ങളിലുമുള്ള പിന്നെ പുതിയ അവസരങ്ങൾ നമുക്ക് കിട്ടാനുള്ള തരത്തിൽ പുതിയ പല 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 നൈപുണികളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള പുതിയ കോഴ്സുകൾ നിങ്ങൾ ഷോർട്ട് ടേം ആയിട്ടാണെങ്കിലും ഹിന്ദി പഠിച്ചവർക്ക് വേണ്ടി നടത്തുന്നത് നന്നായിരിക്കും ഇവരുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ അത് വളരെയേറെ ഗുണം ചെയ്യും എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ പ്രാർത്ഥനയോട് കൂടി അങ്ങനെയുള്ള വളരെ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഹിന്ദി പ്രചാര സഭ ഏറ്റവും ഭംഗിയായി നടത്തിക്കൊണ്ടുപോകുന്ന ഇതിൻ്റെ ഭരണസമിതി അംഗങ്ങളെയും ഇതിൻ്റെ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും പിന്നെ ടീച്ചറെ പോലുള്ള ഊർജം വറ്റാത്ത ഇതിൻ്റെ പ്രചോദകരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ഊർജം നിങ്ങൾക്ക് ഒരിക്കലും നശിക്കാതിരിക്കട്ടെ എന്ന് മാത്രമല്ല നാൾക്കുനാൾ ഇത് വർദ്ധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ബിരുദം നേടുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി ഹാർദമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. ആദരണീയനായ തമ്പി സാറിനെ എത്തിച്ചേർന്നു. ഔപചാരികതയുടെ പേരിൽ നേരത്തെ ഞാൻ സ്വാഗതം പറഞ്ഞുവെങ്കിലും ഞങ്ങളുടെ ഒരു ചെറിയ ചടങ്ങ് കൊണ്ട് അദ്ദേഹത്തെ ആദരിക്കുന്ന ഞങ്ങളുടെ ഒരു മറ്റൊരു കലാനിധിയാണ്, സാഹിത്യ കലാനിധിയാണ്. ഞാൻ വിശേഷണങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴുകിവെച്ച ഒരു മഹാരഥൻ അദ്ദേഹത്തെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹാർദവമായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. വേദിയിലും സദസ്സിലുള്ള ആദരണീയ ഗുരുജനങ്ങളെ, ബിരുദം ഏറ്റുവാങ്ങാനായി ഇവിടെ എത്തിയിട്ടുള്ളവരെ അഭിനന്ദിക്കുകയും ഒപ്പം അവർക്കെല്ലാവർക്കും ജീവിത വിജയം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അതായത്, ബിരുദം ഏറ്റുവാങ്ങാനായി ഇവിടെ വന്നിട്ടുള്ള അവരെല്ലാം അവരുടെ കയ്യിലെ പ്രതിജ്ഞ എന്ന് പറയുന്ന ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിൽ തന്നു കാണും. അത് എടുത്തുകൊണ്ട് അവരെല്ലാവരും എണീറ്റ് നിൽക്കണം. പ്രതിജ്ഞ ഞാൻ പറയുന്നത് ഏറ്റു ചൊല്ലണം. केरल हिंदी प्रचार सभा के स्नातक हम आज ये प्रतिज्ञा करते हैं कि हम केरल हिंदी प्रचार सभा की सदैव उन्नति चाहेंगे और यथासाध्य देवनागरी लिपि में लिखित हिंदी का प्रचार प्रसार
एवं विकास करेंगे तथा भारत राष्ट्र एवं राष्ट्रभाषा का गौरव बढ़ाएंगे। जय हिंद जय हिंदी। श्री नारायण धर्म संघ शिवगिरि मठ ट्रेजरर श्री स्वामी शारदानंद अनुग्रह प्रभाषण सादरक्षण। ശരിക്കും ഈ ഹിന്ദി പ്രചാര സഭയുടെ ഇന്നത്തെ ഈ ചടങ്ങ്, ഈ ബിരുദദാന സമ്മേളനം അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ വലിയ സന്തോഷം തോന്നി. കാരണം ഞങ്ങളുടെ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിന് ജയിക്കുക എന്നുള്ളത് ഗ്യാരണ്ടി ആയിട്ട് പറയാവുന്നത് ഹിന്ദിയായിരുന്നു. ഒരിക്കൽ എനിക്കൊരു 10-11 വയസ്സാവും, ഞാൻ നാട്ടിൽ ഹീറോ ആയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഏകദിൻ ഇയൊക്കെ ഹമാര ജോ ആന്ധ്രാമേ ജോ ഭൂകമ്പ വഗേറെ കുച്ച് പോനക്ക ടൈം ഉസി ടൈമേ मेरा था एज तो 11 साल का है, और उसी टाइम में तो उधर से तो मतलब पैसा लेने के लिए, भीख मांगने के लिए तो लोग तो आते हैं ना, तो ऐसा आया और 3-4 लोग, मतलब बच्चे लोग हमारा जो घर का किनारे ऐसा या के हर एक घर लेके पैसा लेके ऐसा जा रहा था। तो मैं तो उधर तो छोटा सा एक नदी, हमारा तक घर का किनारे नदी है, वो नदी में ऐसा तो मछली पकड़ने के लिए ऐसा थोड़ा कोशिश कर रहा था, तो थोड़ा सा कुछ मछली उधर तो पड़ा है मेरे सामने मेरे बैग में। तो ये लोग आके ये तो क्या है पूछा, तो हमारे एक टीचर था मरियामा सर, वो मेरे घर का एकदम सामने है, तो स्कूल में जो भी कुछ है वो उसी दिन शाम को 4-5 बजे ये मरियामा सर हमारा घर में आके मेरा पिताजी के साथ वो बातचीत होने का टाइम में बताएंगे, वो ऐसा था, ये ऐसा वो वरांदा में था, वो मैदान में था, फुटबॉल कर रहा था। इसलिए क्या है, उनको थोड़ा खुशी करने के लिए, उनका सब्जेक्ट तो हिंदी है, जो मरियामा सर का सब्जेक्ट तो हिंदी है, इसलिए हर दिन हमेशा क्या हिंदी ठीक ठाक से मैं तो बात करते रहते थे, क्योंकि जब मरियामा सर खुशी हो तो फिर स्कूल में कुछ भी हो। मतलब मेरा 6 साल का 6 दर्जा में कुछ है, मतलब 11 साल, तो इसलिए तो जबरदस्त हिंदी सीखना शुरू हो गया। और इसलिए क्या है, और उसके बाद जब शिवगिरी आया, वर्कला में मेरा 19 साल में मैं तो वर्कला में आया, अभी तो 35 साल हो गया उसके बाद, और वर्कला में आके वर्कला में 1-2-3 साल रहने के बाद पूरा भारत ऐसा घूमने के लिए गया, तब मालूम हो गया जो मरियामा सर जितना मेरे को सिखाया और उनका जो फोर्स से स्कूल में जो हिंदी मेरे को तो एकदम अच्छा हो गया, इसका फायदा जो घूमने के लिए जब केरल से बाहर आया तब तो मालूम हो गया, क्योंकि आंध्रा में जाए या बंगाल में जाए, हिमालय में जाए, काशी में, बनारस में, कहीं भी जाए, और उधर का लोग जो आंध्रा के लोग जो तेलुगु है, फिर भी क्या है जो टाउन में हिंदी बोलने पर वो तो हो जाएगा, या कर्नाटक में हो, उडुपी में, श्रृंगेरी में, ऐसा कई तीर्थ स्थान में और ऐसा ऐसा घूमते रहते थे, तो उस समय में कहीं भी जाए तो सबके साथ तो हिंदी अगर हो, अगर इंग्लिश हो तो आपको तो टाउन में हो जाएगा, किंतु गांव में तो बड़ा मुश्किल है, किंतु हिंदी अगर आपको मालूम हो तो कहीं भी जा सकता है और कहीं भी अपना तो खाना पीना तो हो जाएगा।
और उसके बाद 10 साल 15 साल के बाद आजकल क्या हो गया, अपना आश्रम का जो भी काम है उसके लिए जो मतलब प्राइम मिनिस्टर लेकर जो एकदम एमएलए एमबी तक जो भी आश्रम में आए, मतलब नरेंद्र मोदी वगैरह तो 2-3 बार आए थे, अमित शाह आए थे और सब जो जो बड़े बड़े लोग तो आए थे, तो उनके साथ सब तो बात करने के लिए हमको कोई शर्म नहीं होता है, क्योंकि एक तो हिंदी अपना हमारा राष्ट्रभाषा है, इसलिए वो राष्ट्रभाषा में हम जब बातचीत करने के लिए हम तो तैयार है, तो इसलिए हमारा एक आत्माभिमान होता है, तो सबके पास किसी के भी हो किसी के पास भी क्या है, अपनी राष्ट्रभाषा में बात करना तो उतना मुश्किल नहीं है, इसलिए क्या है उसी टाइम में जो बचपन में हमको जो हिंदी सीखने का जो अवसर मिला वो आजकल मैं तो वो मरियामा सर वो टीचर को मैं बार बार वो एक 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 बार मतलब हिंदी बात करने का हिंदी से जो बातचीत करने का ऐसा जाने का एक मौका होने के टाइम में मैं मरियामा सर को नमन करता हूँ, क्योंकि वो उनका जो प्रेरणा है इसलिए है कि हमको उसी टाइम में जब मौका नहीं मिला किंतु आजकल तो हिंदी ऐसा पढ़ने के लिए बहुत सारा मौका तो अभी तो मिलता रहता है, ये अभी तो जो हिंदी केरला हिंदी प्रचार सभा अभी तो कर रहा है, इसलिए तो हिंदी सीखना मतलब भारत का जो अखंडता है, भारत का जो आध्यात्मिकता है, भारत का एक जो एकता है, सबके लिए तो ये हिंदी का ज्ञान हिंदी का बात हिंदी सुनना बोलना ये सब अच्छा लगता है, इसलिए आज इधर आना और आप सब आप लोगों से मिलना यह सब बड़ा खुशी का बात है, सबको भगवान का अनुग्रह हो जाए। नंदी स्वामी जी നമ്മുടെ കുഞ്ഞു മിടുക്കർക്ക് സമ്മാനം വിതരണം ചെയ്യുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മലയാള സിനിമയുടെ സവ്യസാചി എന്നറിയപ്പെടുന്ന ശ്രീ ശ്രീകുമാരൻ തമ്പി സാറാണ്. മലയാള സിനിമയുടെ സമസ്ത മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന തമ്പി സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുവാൻ. പ്രിയപ്പെട്ട മധു സ്വാമി ശാരദാനന്ദ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ശ്രീ എസ് ഗോപകുമാർ തങ്കമണിയമ്മ ടീച്ചർ വേദിയിൽ സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ അഭിവാദനം. ക്ഷമിക്കണം, ത്രോട്ട് ശരിയല്ല, എൻ്റെ ശബ്ദം ശരിയല്ല. ഞങ്ങളുടെ മലയാള സിനിമയിലും മലയാള ടെലിവിഷനിലുമുള്ള തൊഴിലാളികളുടെ എല്ലാ തൊഴിലാളികളുടെയും ഒരു മഹാസംഗമം ശ്രീമൂലക്കിളമ്പിൽ നടക്കുകയാണ്. അതിൽ പങ്കെടുക്കേണ്ടി ഇരുന്നുകൊണ്ടാണ് എനിക്ക് ഇവിടെ വരാൻ താമസമുണ്ടായത്, ക്ഷമിക്കണം. ഞാൻ ശാരദാനന്ദയുടെ സ്വാമി ശാരദാനന്ദയുടെ പ്രഭാഷണം കേട്ടപ്പോൾ ശരിക്കും സങ്കടപ്പെടുകയായിരുന്നു. കാരണം എനിക്കിങ്ങനെ ഹിന്ദി സംസാരിക്കാൻ കഴിയില്ലല്ലോ. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ രാഷ്ട്രഭാഷ വിശാരദന്റെ പൂർവാർത്ഥ പാസായ ആളാണ് ഞാൻ. ഞാൻ പഠിക്കാത്ത എഴുത്തുകാർ ഹിന്ദിയിൽ വളരെ കുറവാണ്. ഈ അടുത്ത കാലത്തെ എഴുത്തുകാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ സാകേത് എഴുതിയ മൈഥിലി സെൻഗുപ്ത, അദ്ദേഹത്തിൻ്റെ അനുജൻ സിയാറാം സെൻഗുപ്ത, നിരാല, മഹാദേവി വർമ്മ, ഗോദാൻ സേവാസതി തുടങ്ങിയ ഉജ്ജ്വല നോവലെഴുതിയ പ്രേംചന്ദ് മുതൽ സാഹിത്യത്തിലും ഹിന്ദി സിനിമയിലും തുടങ്ങിയ ഉപേന്ദ്രനാഥ് അശക്, നിശാഗീത് എന്ന നോവലെഴുതിയ ഉപേന്ദ്രനാഥ് അശക്, ഇങ്ങനെ ഉള്ള എല്ലാ എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ ഞാൻ പഠിച്ചതാണ്. കാരണം ആർ ബി വി പൂർവാർത്ഥം എന്ന് പറഞ്ഞാൽ ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭ എന്ന് കേരള ഹിന്ദി പ്രചാരസഭയില്ല. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭയുടെ മധ്യമ രാഷ്ട്രഭാഷ പ്രവേശിക രാഷ്ട്രഭാഷ ആർ ബി വി രാഷ്ട്രഭാഷ പൂർവാർത്ഥ രാഷ്ട്രഭാഷ ഉത്തരാർത്ഥ, അതായത് എം എ പ്രീവിയസ് എം എ ഫൈനൽ പോലെ
അറബി രാഷ്ട്രഭാഷ വിചാരത്തിൻ്റെ ആദ്യത്തെ പരീക്ഷ ജയിച്ചതാണ്. പക്ഷെ അപ്പോഴത്തേക്ക് എസ് എൽ സി കഴിഞ്ഞു. ഇതൊക്കെ എസ് എൽ സിക്കുള്ളിലാണ് പഠിച്ചത്. രാവിലെ 7 മണിക്ക് ഹിന്ദി ക്ലാസ്സിൽ പോവും, അവിടെ 9 മണി വരെ ഹിന്ദി ക്ലാസ്, അവിടുന്ന് സ്കൂളിലേക്ക്. അങ്ങനെ ഹിന്ദി പഠിച്ച ആളാണ് ഞാൻ. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഒരു ഗുണം കിട്ടിയത്, ധാരാളം ഹിന്ദി എഴുത്തുകാരെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവരുടെ ഉജ്ജ്വല ഗ്രന്ഥങ്ങൾ, ഉദാഹരണമാണ് മൈത്രി സാർ ഗുപ്തയുടെ സാഹിത്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അധ്യാപികമാർക്കും മറ്റുള്ളവർക്കും അറിയാം, പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന സംശയമാണ്. കാരണം അത് രാമായണമാണ്, നമ്മുടെ തുഞ്ചത്തെഴുതച്ഛൻ അധ്യാത്മരാമായണം എഴുതിയതുപോലെ, കമ്പൻ കമ്പരായണം എഴുതിയതുപോലെ ഏതാണ്ട് 1000 പരിഭാഷകളാണ് രാമായണത്തിനുള്ളത് ഇന്ത്യയിൽ. അതിൽ സാഗേ എന്ന് പറയുന്നത് മൈഥിലീശ്വരൻ ഗുപ്ത എഴുതിയ രാമായണമാണ്. പക്ഷേ ആ രാമായണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിലെ നായിക സീതയല്ല, ലക്ഷ്മണൻ്റെ ഭാര്യ ഊർമിളയാണ്. അപ്പോൾ ലക്ഷ്മണൻ്റെ ഭാര്യ ഊർമിളയെ നായികയാക്കി, യഥാർത്ഥ ത്യാഗം ചെയ്ത് ഊർമിളയാണ്, സീതയല്ല ത്യാഗം ചെയ്തത്. അപ്പോൾ അത് ആ സത്യസ്ഥിതി മനസ്സിലാക്കി പരിപൂർണ വ്യത്യസ്തമായ ഒരു തലത്തിൽ രാമായണത്തിൻ്റെ കഥ പറഞ്ഞ ആളാണ് വൈദീശ്വരൻ ഗുപ്ത. അദ്ദേഹത്തിൻ്റെ സാഗതം ഞാൻ പഠിച്ചതാണ്. അപ്പോൾ അതുപോലെ വളരെയധികം എഴുത്തുകാർ അവിടെ കൃതികൾ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താണ്, ഞാൻ പിന്നീട് മലയാള സാഹിത്യത്തുമായിട്ടുള്ള എൻ്റെ കോളേജിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും മലയാളമാണ് സെക്കൻഡ് ലാംഗ്വേജ് എടുത്തത്. മലയാള സാഹിത്യമായിട്ട് എടുത്തപ്പോൾ ഹിന്ദി പ്രമേണ എന്നെ വിട്ടുപോയി, കാരണം ഞാൻ ഹിന്ദി ആരോടും സംസാരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എനിക്കൊക്കെ ഉള്ള കുഴപ്പം വെച്ചാൽ ഞാൻ പഠിച്ചിരിക്കുന്ന സാഹിത്യമാണ് ഹിന്ദി സാഹിത്യമാണ് പഠിച്ചിരിക്കുന്നത്, ഹിന്ദി സ്പോക്കൺ ലാംഗ്വേജ് അല്ല, രണ്ടും രണ്ടാണ്. മുച്ചുക്കോ എന്ന് പറയുന്നിടത്ത് സംസാരിക്കുമ്പോൾ മേരേക്കോ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഞാൻ സംസാരിക്കുമ്പോൾ ഗ്രാമറാണ് എന്നെ തടയുന്നത്, പക്ഷെ ഗ്രാമർ പഠിക്കാത്തവർക്ക് ഒരു കുഴപ്പമില്ല, പറഞ്ഞാൽ മതി, ഹിന്ദി പറയാം, മേരേക്കോ എന്നാണ് എല്ലാവരും പറയുന്നത് ഹിന്ദി. പക്ഷേ ഞാൻ മുസ്കോ എന്നാണ് പറയുക, അങ്ങനെ ഞാൻ പഠിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള വ്യത്യസ്തതകളുണ്ടും പിന്നെ ദീർഘകാലം 10-50 കൊല്ലം ഹിന്ദിയുമായിട്ട് ബന്ധമില്ലായിരുന്നതുകൊണ്ടും എനിക്ക് ഹിന്ദിയിൽ സംസാരിക്കാൻ കഴിയുന്നില്ല, ക്ഷമിക്കണം. പക്ഷേ ഹിന്ദി പഠിച്ച് ഹിന്ദി അധ്യാപകനാവുക എന്നുള്ളതായിരുന്നു കുട്ടിക്കാലത്തെ എൻ്റെ രക്ഷകർത്താക്കൾ എനിക്കന്ന നിർദ്ദേശം. അങ്ങനെയാണ് കാരണം പൈസ പഠിക്കാൻ പൈസ വളരെ കുറവായിരുന്നു, അപ്പോൾ ഇന്നത്തെ നിലയിൽ എത്തുമെന്നൊന്നും അന്ന് സ്വപ്നം കാണാൻ പറ്റില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് എൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ, അദ്ദേഹം എൻ്റെ രക്ഷകർത്താവ്, അദ്ദേഹം പറഞ്ഞു നീ ഹിന്ദി പഠിക്ക്, RBV പാസ്സാവും, സ്കൂളിൽ ടീച്ചറായിട്ട് ഹിന്ദി ടീച്ചറായിട്ട് കയറാം. ഞങ്ങൾക്ക് സ്വന്തം കുടുംബത്തിന് സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ്, ഞങ്ങളുടെ കുടുംബത്തിന് സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ ആ ജോലി കിട്ടാൻ പറയാൻ വെച്ചാൽ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ കയറാം. ആ സ്കൂളിപ്പോൾ ഗവൺമെൻറ് സ്കൂളായിട്ട് മാറി. അപ്പോൾ അവിടെ അപ്പോൾ അങ്ങനെ ഹിന്ദി പഠിച്ച ആൾ, ഹിന്ദി അധ്യാപകനാകാൻ വേണ്ടി ഹിന്ദി പഠിച്ച ആളാണ് ഞാൻ. പക്ഷേ ഈ RBV പൂർവാർത്ഥ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രീ യൂണിവേഴ്സിറ്റി ക്ലാസ്സിലെത്തി. ഞങ്ങളുടെ കാലത്ത് പ്രീ ഡിഗ്രി അല്ല, പ്രീ യൂണിവേഴ്സിറ്റിയാണ്. അതായത് 11 വർഷമാണ് സ്കൂളിൽ, SSLC 11-ാം ക്ലാസ്സാണ്, പിന്നെ 1 വർഷം പ്രീ യൂണിവേഴ്സിറ്റി. അങ്ങനെയാണ്. അപ്പോൾ പ്രീ യൂണിവേഴ്സിറ്റി എത്തിയപ്പോഴത്തേക്കും എനിക്ക് മലയാളം പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഞാൻ മലയാളത്തിലേക്ക് പോയി, ക്രമേണ ഹിന്ദിയിൽ നിന്ന് മറന്നു. അപ്പോൾ ഏതായാലും ഇന്ന് എൻ്റെ കർമ്മം ഈ ഇവിടെ വിജയിച്ച കുട്ടികൾക്ക് സമ്മാന വിതരണമാണ്. സമ്മാന വിതരണം നടത്താൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ വൈകിട്ടിൽ ഒരിക്കൽ കൂടി ഞാൻ ക്ഷമിക്കുന്നു, കാരണം അത് എനിക്ക് അവിടെ ഈ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലും മലയാള ടെലിവിഷൻ ഇൻഡസ്ട്രിയിലുള്ള മുഴുവൻ തൊഴിലാളികളും പങ്കെടുക്കുന്ന, ഏകദേശം 2500 പേർ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണ്. അവരെന്നെ ആദരിക്കുന്ന ഫംഗ്ഷൻ കൂടിയായിരുന്നു. അപ്പം ഞാൻ പോകാതിരിക്കുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് പോയത്. ഇവിടെ എല്ലാവർക്കും നന്മകൾ തരുന്നു. ഇവിടെ സമ്മാനം കിട്ടുന്ന എല്ലാ കുട്ടികളെയും അഭിനന്ദിക്കുന്നു. ഇവിടെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഞാൻ എല്ലാ വിജയാശംസകളും നേരുന്നു. നമസ്കാരം. ഈ സരസും വേദിയും നോക്കുമ്പോൾ കുറച്ച് കുട്ടികൾ അവരെ പഠിപ്പിച്ചതിൻ്റെ മികവ് പുലർത്തി റാങ്കുകൾ കരസ്ഥമാക്കി
പഠിച്ച പരീക്ഷകളിൽ ഉന്നത വിജയം നേടുമ്പോഴും അതിന് കാരണഭൂതരായ ഒട്ടനവധി ഗുരുക്കന്മാർ നിറഞ്ഞിരിക്കുന്ന ഒരു വേദിയാണിത്. ആ വേദിയിൽ തീർച്ചയായും അത്തരം ഒരു വേദിയിൽ ഇരിക്കുക എന്നത് തന്നെയാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യം. ഈ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഉണ്ടായി ഇനിയും ധാരാളം മേഖലകളിൽ ഇതുപോലെ ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിക്കട്ടെ. ആചാര്യ പഠന കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങുന്ന ഓരോ കുട്ടിക്കും വിദ്യാർത്ഥികളുടെ മനസ്സിൽ സ്ഥാനം നേടാൻ കഴിയുന്ന ഒരു അധ്യാപകനായി അധ്യാപികയായി തുടരാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അനുമോദന പ്രസംഗത്തിനായി ആചാര്യ ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മധുബാല ജയചന്ദ്രനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സമ്മേളനത്തിലെ അവതരണ പ്രസംഗം നടത്തിയ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള തങ്കമണിയമ്മ ടീച്ചർ, കേരള ഹിന്ദി പ്രചാരസഭയുടെ സെക്രട്ടറി ബഹുമാന്യനായ ശ്രീ അഡ്വക്കേറ്റ് മധുസാർ, ഹിന്ദി പ്രചാരസഭയുടെ പ്രസിഡൻറ്റ് ശ്രീ ഗോപകുമാർ സാർ, ഇന്നിവിടെ എത്തി നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ശ്രീനാരായണ ധർമ്മസംഘം ട്രഷറർ സംപൂജ്യനായ സ്വാമി ശാരദാനന്ദ, ഹിന്ദി പ്രചാരസഭയുടെ ട്രഷറർ സദാനന്ദൻ സാർ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആദരണീയരായിട്ടുള്ള അധ്യാപകരും രക്ഷകർത്താക്കളും, ഏറെ വാത്സല്യമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിവിടെ സന്നിഹിതരായിട്ടുള്ളത് വളരെ മഹനീയമായിട്ടുള്ള ഒരു പ്രോഗ്രാം വേണ്ടിയിട്ടാണ്, കോൺവക്കേഷൻ സെറിമണി എന്നാണ്. കോൺവക്കേഷൻ സെറിമണി എന്ന് പറയുമ്പോൾ ഇതിപ്പം ആചാര്യ ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിൻ്റെ മാത്രമല്ല, കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന വിവിധ മത്സര പരീക്ഷകളിൽ വിജയികളായിട്ടുള്ളവർക്കും കൂടി സമ്മാനദാനം നടത്തുന്ന ഒരു മഹനീയമായിട്ടുള്ള സംരംഭമാണ്. ഈ ചടങ്ങിനെക്കുറിച്ച് പറയുമ്പോൾ, അതായത് ഈ കോൺവക്കേഷൻ സെറിമണി, കോൺവക്കേഷൻ സെറിമണി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പെഷ്യൽ ഫങ്ഷൻ, ഒരു വളരെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഒക്കേഷനാണ്. സ്പെഷ്യലായിട്ടുള്ള ഒക്കേഷൻ എന്ന് ഞാൻ പറയുമ്പോൾ, വർഷങ്ങളായിട്ടുള്ള നമ്മളുടെ ഹാർഡ് വർക്ക്, നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു റിസൾട്ട്, അതുപോലെ തന്നെ നമ്മളുടെ ലക്ഷ്യം, നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്ത അതിൻ്റെ ഒരു സന്തോഷം, ആൻഡ് ഇൻഫാക്റ്റ് ഒപ്പം നമ്മൾ നേടിയിട്ടുള്ള വിജയം, ഇതെല്ലാം ആഘോഷിക്കുന്ന ഒരു സെറിമണിയാണ് കോൺവക്കേഷൻ സെറിമണി. ഇപ്പം ആചാര്യ ബി എഡ് കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ, 2 വർഷത്തെ കോഴ്സാണ് ആചാര്യ അഥവാ ബി എഡ്. ഈ 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും, അത് നമുക്ക് വളരെ എന്താണ് എക്സെപ്ഷണലായിട്ടുള്ള ഇവൻസാണ്. ഒരുപക്ഷെ നിങ്ങൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിച്ചിട്ടുള്ള രീതിയിലായിരുന്നില്ല ഇവിടുത്തെ ബി എഡ് അഥവാ ആചാര്യ കോഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ടാകും, വളരെ നല്ല നല്ല ഓർമ്മകൾ അല്ലേ. ഇപ്പം ഈ ഓർമ്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ചെറിഷ് ചെയ്യട്ടെ. ഒപ്പം നിങ്ങളുടെ നിങ്ങൾ ഓരോരുത്തരും ആചാര്യയിലെ ഇപ്പോൾ 1, 2, 3 റാങ്ക് കിട്ടിയവർ മാത്രമല്ല ഈ കോഴ്സ് പാസ്സായിട്ടുള്ളതും, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ജീവിതത്തിലെ എല്ലാവിധ ആശംസകളും എല്ലാവിധ നന്മകളും വിജയങ്ങളും നേർന്നുകൊള്ളുന്നു. ആൻഡ് ഐ ഹോപ്പ് യു വിൽ ബിക്കം പവർഫുൾ, പർപ്പസ്ഫുൾ, മീനിങ് ഫുൾ, ചിയർഫുൾ ആൻഡ് പീസ്ഫുൾ ഇൻഡിവിജ്വൽസ് ഇൻ യുവർ ലൈഫ്. ഇപ്പോൾ ഞാനിവിടെ നിങ്ങളുടെ റിസൾട്ടൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും, ഈ ആചാര്യ ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഞാൻ ഈ 2 അക്കാഡമിക് ഇയറിൽ, അതായത് 2020-22 2021-23 ബാച്ചിൻ്റെയും കോൺവക്കേഷൻ സെറിമണി ഒരുമിച്ചാണ് ഇവിടെ നടത്തുന്നത്. ഈ 2 ബാച്ചിലുള്ള വിജയികളായിട്ടുള്ള എല്ലാവരെയും
അനുമോദനം അറിയിക്കാൻ കൂടി ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തട്ടെ. 2020-22 ബാച്ചിലെ ഒന്നാം റാങ്ക് നേടിയ നന്ദിനി വിജയനും രണ്ടാം റാങ്ക് നേടിയ വൈഷ്ണവി വത്സനും മൂന്നാം റാങ്ക് നേടിയ എലിസബത്ത് ആൻ്റണി എല്ലാവരും ഇവിടെ പ്രസൻ്റ് ആണ്. അതേപോലെ 2021-23 ഒന്നാം റാങ്ക് നേടിയിട്ടുള്ള അഞ്ജു അരവിന്ദ്, രണ്ടാം റാങ്ക് നേടിയിട്ടുള്ള വൈഷ്ണവി വത്സൻ, മൂന്നാം റാങ്ക് നേടിയ ഹിന്ദുമോൾ എല്ലാവരെയും രാവിലെ ഇവിടെ കണ്ടു. ഒപ്പം നിങ്ങളോടൊപ്പം ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. എൽ വിഷ്ണുപ്രിയ വൈഷ്ണവി മറ്റേ ബാച്ചിലെയാണ്, സോറി. ഓക്കെ, എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ ഒപ്പം ഈ വർഷം ഇവിടെ 2023-25 ബാച്ചിലെ പ്രസൻ്റ് ആയിട്ടുള്ള എല്ലാ കുട്ടികളും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ 2022-24 ബാച്ചിലുള്ള കുറച്ച് കുട്ടികൾ എത്തിയിട്ടുണ്ട്. കാരണം അവരെല്ലാം സ്കൂളിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ട്. എല്ലാവരെയും ഒത്തൊരുമിച്ച് ഇവിടെ കാണാൻ പറ്റിയതിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അവസരം, ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കൂടി നിങ്ങൾക്ക് ഈ അനുഗ്രഹം ലഭിക്കുകയും ഉണ്ടായി. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നു. നന്ദി, നമസ്കാരം. 2021-23 കാലഘട്ടത്തിൽ കേരള ഹിന്ദി പ്രജാസഭ നടത്തിയ 22 ഓഗസ്റ്റിലും 23 ഫെബ്രുവരിയിലും നടത്തിയ പരീക്ഷയിൽ ഉയർന്ന സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ കുട്ടികളുടെ സമ്മാന വിതരണമാണ് ആചാര്യ കോഴ്സാണ് ആദ്യത്തേത്. ആചാര്യയുടെ ഫസ്റ്റ് റാങ്ക് നന്ദിനി വിജയൻ, 2020-22 അധ്യയന വർഷത്തിലെ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ നന്ദിനി വിജയൻ. ഇതോടൊപ്പം നന്ദിനി വിജയന് മറ്റൊരു പുരസ്കാരം കൂടിയുണ്ട്. 2022 ആചാര്യ ബി എഡ് കോഴ്സിലെ ഒന്നാം റാങ്ക് വാങ്ങിച്ച നന്ദിനി വിജയന് ഗീതാകുമാരി ടീച്ചർ ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡ് ഇതോടൊപ്പം നൽകുന്നു. അച്ചു അരവിന്ദ് ഒന്നാം റാങ്കിന് ഒരാൾ കൂടിയുണ്ട്. അച്ചു അരവിന്ദ് രണ്ടാം റാങ്ക് വൈഷ്ണവി വത്സൻ. വൈഷ്ണവി വത്സൻ 2020-22 അധ്യയന വർഷത്തിലെ രണ്ടാം റാങ്ക് വൈഷ്ണവി വത്സൻ. ഒരാൾ കൂടിയുണ്ട്, വിഷ്ണുപ്രിയ. ഒന്നാം റാങ്കില് അഞ്ചു അരവിന്ദിന് ഒരു ക്യാഷ് പ്രൈസ് കൂടിയുണ്ട്. 2021-23 ബാച്ചിലെ ഒന്നാം ആചാര്യ കോഴ്സിലെ ഒന്നാം റാങ്ക് വാങ്ങിച്ച അഞ്ചു അരവിന്ദിന് ഗീതാകുമാരി ടീച്ചർ ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡ്. മൂന്നാം റാങ്ക് എലിസബത്ത് ആന്റണി. എലിസബത്ത് ആന്റണി 2020-22 അധ്യക്ഷത്തിലെ മൂന്നാം റാങ്ക്. ഒരാൾ കൂടിയുള്ള ഹിന്ദു മോളിസ്. അടുത്തതായി ട്രാൻസ്ലേഷൻ കോഴ്സിന്റെ ആചാര്യ മൂന്നാം റാങ്കിന്റെ രണ്ടാമത്തെ ഹിന്ദു മോൾ. അടുത്തതായി ട്രാൻസ്ലേഷൻ കോഴ്സിന്റെ ഒന്നാം റാങ്ക് ശ്രീലക്ഷ്മി എസ്. ട്രാൻസ്ലേഷൻ ഒന്നാം റാങ്ക് ശ്രീലക്ഷ്മി എസ് 2022 നവംബർ. രണ്ടാം റാങ്ക് ലാവണ്യ എസ്. രണ്ടാം റാങ്ക് ലാവണ്യ എസ്. മൂന്നാം റാങ്ക് ഹരിത എച്ച് നായർ. ലാവണ്യ എസ് രണ്ടാം റാങ്ക്. മൂന്നാം റാങ്ക് ഹരിത എച്ച് നായർ. അടുത്തായി സാഹിത്യാചാര്യം 2022 ഓഗസ്റ്റ് ഒന്നാം റാങ്ക് ഗോപിക കെ എസ്. സാഹിത്യാചാര്യ 2021-23 റാങ്ക് നയന ബൽറാം. നയന ബൽറാം 2023 ഫെബ്രുവരി സാഹിത്യാചാര്യ ഒന്നാം റാങ്ക്.
സാഹിത്യേന്ദ്ര രണ്ടാം റാങ്ക് അനുശ്രീ പി 2022 ഓഗസ്റ്റ്. സാഹിത്യേന്ദ്ര രണ്ടാം റാങ്ക് 2022 ഓഗസ്റ്റ് അനുശ്രീ പി 2021 ഫെബ്രുവരി അലീന എസ് പിള്ള. അലീന എസ് പിള്ള 2021 ഫെബ്രുവരി. സാഹിത്യേന്ദ്ര മൂന്നാം റാങ്ക് ആർദ്ര എ 2022 ഓഗസ്റ്റ് ആർദ്ര എ എൻ. ഹിന്ദി ഭൂഷൺ ഒന്നാം റാങ്ക് ഗോപിക ഷാജി 2022 ഓഗസ്റ്റ് ഹിന്ദി ഭൂഷൺ ഒന്നാം റാങ്ക് ഗോപിക ഷാജി 2022 ഓഗസ്റ്റ് 2021 ഫെബ്രുവരി അരുൺ എസ് എസ് 2023 ഫെബ്രുവരി അരുൺ എസ് എസ് ഇന്ത്യ ഭൂഷൺ രണ്ടാം റാങ്ക് സുൽഫത്ത് ഇ ടി 2022 ഓഗസ്റ്റ് ഇന്ത്യ ഭൂഷൺ രണ്ടാം റാങ്ക് സുൽഫത്ത് ഇ ടി 2022 ഓഗസ്റ്റ് 2023 ഫെബ്രുവരി ആദര എ ഫെബ്രുവരി ഭൂഷൺ മൂന്നാം റാങ്ക് ചെഞ്ചൻ മറിയ ജോബി 2022 ഓഗസ്റ്റ് ചെഞ്ചൻ മറിയ ജോബി ഫെബ്രുവരി ഭാഗ്യലക്ഷ്മി ബി എസ് ഭാഗ്യലക്ഷ്മി ബി എസ് ഇന്ത്യ പ്രവേശ് ഒന്നാം റാങ്ക് അശ്വതി ബാബുരാജ് 22 ഓഗസ്റ്റ് ഇന്ത്യ പ്രവേശ് ഒന്നാം റാങ്ക് അശ്വതി ബാബുരാജ് 23 ഫെബ്രുവരി റംഷീന എൻ കെ 23 ഫെബ്രുവരി റംഷീന എൻ കെ ഇന്ത്യ പ്രവേശ് രണ്ടാം റാങ്ക് ധന്യ വി പി 22 ഓഗസ്റ്റ് ധന്യ വി പി തസ്ലീന കെ 23 ഫെബ്രുവരി നുസ്രിയ ശ്രീ കെ ടി 23 ഫെബ്രുവരി നുസ്രിയ നുസ്രിയ കെ ടി 23 ഫെബ്രുവരി പ്രവേശ് മൂന്നാം റാങ്ക് നെസ്ലി നെസ്റ്റ 22 ഓഗസ്റ്റ് പ്രവേശ് മൂന്നാം റാങ്ക് നെസ്ലി നെസ്റ്റ് അഷ്ടമി ആർജെ അഷ്ടമി ആർജെ അഷ്ടമി ആർജെ മൂന്നാം റാങ്ക് ഇന്ത്യ പ്രവേശ് ഷെറീഫ എൻ 23 ഫെബ്രുവരി ഷഹന എൻ 23 ഫെബ്രുവരി ഷെറീഫ എൻ 23 ഫെബ്രുവരി അടുത്ത ഷഹന എൻ ഹിന്ദി ഒന്നാം റാങ്ക് ലക്ഷ്മി പ്രിയ എ എസ് 22 ഓഗസ്റ്റ് രാഷ്ട്രഭാഷ ഹിന്ദി ഒന്നാം റാങ്ക് ലക്ഷ്മി പ്രിയ 22 ഓഗസ്റ്റ് 21 ഫെബ്രുവരി നിഹാര ഭരത് 23 ഫെബ്രുവരി നിഹാര ഭരത് രാഷ്ട്രഭാഷ ഹിന്ദി രണ്ടാം റാങ്ക് ശ്രീജ എൻ 22 ഓഗസ്റ്റ് ശ്രീജ എൻ രാഷ്ട്രഭാഷ രണ്ടാം റാങ്ക് ശ്രീജ എൻ 22 ഓഗസ്റ്റ് അനഖ എ എസ് 23 ഫെബ്രുവരി അനഖ എ എസ് 23 ഫെബ്രുവരി ആദികേശ് ദേവി 23 ഫെബ്രുവരി ആദികേശ് രാഷ്ട്രഭാഷ ഹിന്ദി മൂന്നാം റാങ്ക് അദ്വൈജ് 2022 ഓഗസ്റ്റ് രാഷ്ട്രഭാഷ മൂന്നാം റാങ്ക് അദ്വൈതി 22 ഓഗസ്റ്റ് സ്നിതിരാജ് എസ് എ 22 ഓഗസ്റ്റ് നിഖിൽ എസ് എൻ 23 ഫെബ്രുവരി നിഖിൽ എസ് എൻ 23 ഫെബ്രുവരി
നിഖിൽ എസ് എൻ, ഡെനില എസ് ജെ 21 ഫെബ്രുവരി, ഡെനില എസ് ജെ എൻ ദൂസരി 1 റാങ്ക്, സരസ്വതി എന്ന ജനം 22 ഓഗസ്റ്റ്, സരസ്വതി അന്തർജനം ഹിന്ദി ദൂസരി 1 റാങ്ക് 22 ഓഗസ്റ്റ്, 21 ഫെബ്രുവരി 1 റാങ്ക് ആദിത്യൻ എസ് ദൂസരി 1 റാങ്ക് 21 ഫെബ്രുവരി ആദിത്യൻ എസ്, ഒരാൾ കൂടെയുണ്ട് നന്ദന ജെ എസ് 21 ഫെബ്രുവരി, നന്ദന ജെ എസ് ഹിന്ദി ദൂസരി 2 റാങ്ക്, 1 റാങ്കില് നന്ദന ജെ എസ്, ഹിന്ദി ദൂസരി 2 റാങ്ക് അഷ്ടമി അഭിലാഷ് 22 ഓഗസ്റ്റ്, അഷ്ടമി അഭിലാഷ് മയൂഖ എം 22 ഓഗസ്റ്റ്, മയൂഖ മയൂഖ എം 22 ഓഗസ്റ്റ്, ദേവി പ്രിയ എം ആർ 23 ഫെബ്രുവരി, ദേവി പ്രിയ എം ആർ 23 ഫെബ്രുവരി, ഭവ്യ ആർ 23 ഫെബ്രുവരി, ഭവ്യ ആർ 23 ഫെബ്രുവരി, അഭിരാമി എസ് 23 ഫെബ്രുവരി, അഭിരാമി എസ് 23 ഫെബ്രുവരി, ഹിന്ദി ദൂസരി 3 റാങ്ക് ആർ ശബരിനാഥ് 22 ഓഗസ്റ്റ്, ആർ ശബരിനാഥ്, ദേവിക എസ് 22 ഓഗസ്റ്റ്, യാഷ്മി ജാസ്മിൻ 22 ഓഗസ്റ്റ്, യാഷ്മി ജാസ്മിൻ 22 ഓഗസ്റ്റ്, അർജുൻ വിക്രം 23 ഫെബ്രുവരി, അർജുൻ വിക്രം 23 ഫെബ്രുവരി, യാഗി മാധവ് 23 ഫെബ്രുവരി, അർജുൻ വിക്രം യാഗി മാധവ്, ഹിന്ദി പ്രഥമ 1 റാങ്ക് അഭിരാമി എസ് 22 ഓഗസ്റ്റ്, അഭിരാമി എസ് 22 ഓഗസ്റ്റ്, ഹിന്ദി പ്രഥമ 1 റാങ്ക് റീത ഫാത്തിമ 23 ഫെബ്രുവരി, ഹിന്ദി പ്രഥമ 1 റാങ്ക് റീത ഫാത്തിമ 23 ഫെബ്രുവരി, നേഹ സുരേഷ്, നേഹ സുരേഷ് ഹിന്ദി പ്രഥമ 2 റാങ്ക് സി ജി ശ്രേയ 22 ഓഗസ്റ്റ്, സി ജി ശ്രേയ 22 ഓഗസ്റ്റ്, ശ്രേയ എസ് ജെ 22 ഓഗസ്റ്റ്, ശ്രേയ എസ് ജെ, ആർദ്രവിയ 23 ഫെബ്രുവരി, ആർദ്രവിയ വിസ്മയ എസ് എസ് 23 ഫെബ്രുവരി, വിസ്മയ എസ് എസ് 23 ഫെബ്രുവരി, വിസ്മയ എസ് എസ് 23 ഫെബ്രുവരി, ഹിന്ദി പ്രഥമ 3 റാങ്ക് കീർത്തന എസ് 22 ഓഗസ്റ്റ്, തനിമ എസ് 22 ഓഗസ്റ്റ്, ഗൗരി കെ ആർ 22 ഓഗസ്റ്റ്, അടുത്തത് ഗൗരി കെ ആർ 22 ഓഗസ്റ്റ്, ഗൗരി കെ ആർ 22 ഓഗസ്റ്റ്, ശ്രീലക്ഷ്മി എസ് പി 23 ഫെബ്രുവരി, ശ്രീലക്ഷ്മി എസ് പി 23 ഫെബ്രുവരി, ചന്ദ്രേഷ് സി 23 ഫെബ്രുവരി, ചന്ദ്രേഷ് അവസാനിക്കുകയാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സദസ്സിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. കേരള ഹിന്ദി പ്രചാരസഭയുടെ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണമാണ് ഇവിടെ നടന്നത്. അതുപോലെ തന്നെ ബിരുദദാന പ്രസംഗവും. ഇപ്പോൾ ആദ്യമായിട്ട് വാസ്തവത്തിന് നന്ദി പറയേണ്ടത് ഈ റാങ്ക് കരസ്ഥമാക്കിയ നമ്മുടെ മുഴുവൻ വിദ്യാർത്ഥികളെയാണ്. കാസർഗോഡ് മുതൽ മറ്റ് പല ജില്ലകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന ഈ
അവാർഡ് വാങ്ങിയ ഈ ബിരുദം വാങ്ങിയ മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും കേരള ഹിന്ദി പ്രചാര സഭയുടെ പേരിൽ ഹാർദ്യമായി നന്ദി പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ഈ റാങ്കിന് ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിന് വിദ്യാർത്ഥികളെ മുഴുവനും തയ്യാറാക്കിയ സജ്ജരാക്കിയ മുഴുവൻ പ്രചാരകരെയും മുഴുവൻ അധ്യാപകരെയും കേരള ഹിന്ദി പ്രചാര സഭയുടെ പേരിൽ ഹാർദ്യമായി നന്ദി അറിയിക്കുകയാണ്. ഈ സമ്മേളനം ഇത്രയും വിജയപ്രദമാക്കി തീർക്കുന്നതിനും നമ്മുടെ വിദ്യാർത്ഥികളെ മുഴുവനും അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ടാതിഥികൾക്ക് നന്ദി പറയുകയാണ് അടുത്ത എൻ്റെ കർത്തവ്യം. ഇന്ന് ഈ സമ്മേളനത്തിൽ ഈ ബിരുദധാരികളെയും വിശിഷ്ടാതിഥികളെയും ഒക്കെ തന്നെ അവതരിപ്പിക്കാനായിട്ട് അവതരിപ്പിച്ചത് നമ്മുടെ പരീക്ഷാ സമിതിയുടെ അധ്യക്ഷയായ ബഹുമാനായ ഡോക്ടർ എസ് തങ്കമണി അമ്മ ടീച്ചറാണ്. വളരെ ഹൃദ്യമായി അവരുടെ പ്രഭാഷണം ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ നടത്തുകയും കേരള ഹിന്ദി പ്രചാര സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ വിസ്താരപൂർവ്വം പ്രതിപാദിച്ച് ഇവിടെ പ്രസംഗിച്ചു. വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു പ്രഭാഷണമാണ് തങ്കമണി ടീച്ചറിൽ നിന്ന് ലഭിച്ചത്. അതിന് അവരെ കേരള ഹിന്ദി പ്രചാര സഭയുടെ പേരിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹാർദ്യമായി നന്ദി അറിയിക്കുകയാണ്. ഇവിടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിയത് IMG ഡയറക്ടറും കേരള ഹിന്ദി പ്രചാര സഭയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഉറ്റ ബന്ധുവായ കെ ദേവകുമാർ IAS അവർക്കാണ്. കേരള ഹിന്ദി പ്രചാര സഭയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഉപാധി കരസ്ഥമാക്കിയ സാഹിത്യ കലാനിധി കരസ്ഥമാക്കിയ ആളുകൂടെയാണ് ജയകുമാർ സാർ അവർ. അപ്പോഴേക്കും അദ്ദേഹത്തിന് കേരള ഹിന്ദി പ്രചാര സഭയുടെയുമായിട്ടുള്ള അടുപ്പം നമുക്ക് നന്നായിട്ടറിയാം. വളരെ മർമ്മ സ്പർശിയായ ഒരു പ്രസംഗം കൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഉദ്ഘാടനം ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിൽ ഞങ്ങൾക്ക് വളരെയധികം കടപ്പാടുണ്ട്, വളരെയധികം നന്ദിയുണ്ട്. കേരള ഹിന്ദി പ്രചാര സഭയുടെ പേരിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ജയകുമാർ സാർ IAS ഞാൻ ഹാർദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്.